An inspiration from legendary Russian writer Ivan Turgenev's short novel First Love. തിരിഞ്ഞു നോക്കല്ലേടാ. അച്ഛനെ കാണുന്നില്ല. പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കുന്നേ. വൈകുന്നേരം മുതൽ തന്നെ കാണുന്നില്ല. നിന്റെ അച്ഛനെ യമനെ വരെ കീഴടക്കുന്നവനാ. മോൻ ചെല്ല്, അച്ഛൻ വന്നോളൂ. തോണിയും കാണുന്നില്ല. മോനെ, നീ പോയതിന്റെ ജോലി നോക്ക്, അച്ഛൻ വന്നോളൂന്ന്. എനിക്ക് കോളേജിൽ പോകാനുള്ളതാ. ശരി, താക്കോൽ ഇവിടെ വെച്ചിട്ട് പോയിക്കോളൂ. അച്ഛൻ വന്ന ഫോൺ ചെയ്യാൻ പറയാം. Thank you.
താക്കോല വാതിലിന്റെ മുകളിൽ വെച്ചേക്ക്. നിന്റെ അച്ഛൻ വരുമ്പോ ഫോൺ ചെയ്യാൻ പറയാം. അരുണേ, വേഗം ചെന്ന് റെഡിയാവും കേട്ടോ. അരുൺ സ്കൂളിൽ പോകാൻ സമയമായി, വേഗം റെഡിയാക്. അച്ഛൻ പഠിത്തം കഴിഞ്ഞിട്ട് ബിസിനസ് തുടങ്ങാന്ന് വിചാരിക്കുന്നേ. എടാ അരുണേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ജോലി ടീച്ചർ ജോലിയാ. ഒരു 10 പേരെ പഠിപ്പിക്കുന്നതിലുള്ള സന്തോഷമുണ്ടല്ലോ, മറ്റു ജോലിയിലൊന്നും കിട്ടില്ല. നീയോ എന്നെ പോലെ ഒരു ടീച്ചറായെങ്കിൽ എനിക്ക് എത്ര സന്തോഷായനെ. ശരിയമ്മേ. റോസി, ഇതൊന്ന് തുറന്ന് വായിച്ചേ മോളെ. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഇന്ത്യയുടെ ഭാവിയെ എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്നുള്ളതിന് നമ്മുടെ ടീച്ചേഴ്സിന്റെ പങ്ക് വളരെ വലുതാണ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികളും വളരെ നന്നായി പഠിച്ചാൽ 10 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ നാട് ധനിക നാടായി വരുമെന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെയായി തീരുവാൻ എല്ലാ കുട്ടികളും ശബ്ദമെടുക്കേണ്ടതാണ്. എന്റെ മകൻ അരുൺ ഉൾപ്പെടെ എല്ലാ കുട്ടികളും നല്ല വിദ്യാഭ്യാസ സമ്പന്നരാവാൻ എന്റെ എല്ലാവിധ ആശംസകളും. എന്ന ഒത്തിരി സ്നേഹത്തോടെ വീരഭദ്രൻ, ലെഫ്റ്റനന്റ് ആസാം. നമ്മുടെ ഗ്രാമത്തിലുള്ള ലെഫ്റ്റനന്റ് വീരഭദ്രൻ നമ്മുടെ നാടിന്റെ തന്നെ അഭിമാന പുത്രനാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ
നമ്മുടെ ഈ സ്കൂളിൽ അധ്യാപികയുമാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പുത്രൻ അരുൺ നമ്മുടെ ഈ സ്കൂളിലെ ഒരു സ്റ്റുഡന്റുമാണ്. ഈ അച്ഛന് വേറെ പണിയൊന്നുമില്ല. എല്ലാവരും അവരെ അഭിനന്ദിക്കൂ. ഇനി എല്ലാവരും ക്ലാസുകളിലേക്ക് പോയിക്കോളൂ. ഫാദർ, 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 എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നിന്റെ ഡൗട്ട് എന്താണെന്ന് പറഞ്ഞു. ഈ കടമറ്റത്ത് എവിടെയാണ് ഫാദർ? എടാ വേണ്ട, ഈ കത്തനാരെന്ന് പറഞ്ഞ ആരാണ്? എന്നെ ചീത്തയാക്കരുത്. ഈ കടമറ്റത്ത് കത്തനാരാണ്. നിനക്കൊക്കെ എന്തിന്റെ സുഖനാടാ? നീ എങ്ങോട്ടാണ് പോകുന്നത്? നിക്കടെ. യേശുദേവ, ഈ പാപിയോട് ക്ഷമിക്കണമേ. യേശുദേവ, വി അരുൺകുമാർ, 1172 ഔട്ട് ഓഫ് 1200, ഫസ്റ്റ് റാങ്ക്. ഇതിനേക്കാളും കൂടുതൽ മാർക്ക് മേടിക്കണം കേട്ടോ. താങ്ക്സ് മാഡം. വെൽക്കം. എല്ലാവർക്കും കൊടുക്കൂ ഇത്. ആർ സുന്ദരി, ഇത്തവണ എല്ലാത്തിനും ഫെയില്. ലാസ്റ്റ് റാങ്ക്. ഒച്ച വെക്കല്ലേ. ഇതാ, എങ്ങനെയാ നീ എപ്പോഴും ഇങ്ങനെ ഫെയിലായിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് പഠിക്കാൻ ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലേ? ഞാൻ രാത്രിയും പകലും പഠിക്കുന്നുണ്ട് ടീച്ചർ. അപ്പൊ ഓർമ്മയുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോ എല്ലാം മറക്കും ടീച്ചർ. അപ്പൊ മനസ്സിലാക്കിയല്ലേ പഠിക്കുന്നത്, മനപ്പാടാ ചെയ്യുന്നല്ലേ. അരുൺ, നീ എങ്ങനെയാ പഠിക്കുന്നത്? ടീച്ചർ പഠിപ്പിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചിരിക്കും. അന്നന്നത്തെ പാഠം അന്ന് തന്നെ പഠിച്ചിരിക്കും, പിന്നെങ്ങനെ മറക്കാനാ? എഡ്യൂക്കേഷൻ ഇസ് വാട്ട് റിമെയിൻസ് ആഫ്റ്റർ വൺ ഹാസ് ഫോർഗോട്ടൻ എവറിഥിങ് ഹി ലേൺഡ് ഇൻ സ്കൂൾ. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞതാ, ബൈ ഹാർട്ട് ചെയ്യുന്നത് പഠിത്തമല്ല, മനസ്സിലാക്കിയെടുക്കുന്നതാണ്. വെരി ഗുഡ്. നീ ഫ്രീ ആയിരിക്കുമ്പോ കുറച്ച് സുന്ദരിക്ക് പഠിപ്പിച്ചു കൊടുക്ക. ഓക്കെ ടീച്ചർ. ആ സുന്ദരി, ഈ നോട്ട് സിമ്പിൾ ആണ്, വായിച്ചു നോക്ക്, മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാ മതി. ഫസ്റ്റ് റാങ്ക് മേടിച്ചൊന്നും അധികം ചാടണ്ട, ചമ്മന്തിയാക്കു. എന്റെ കൈയൊന്നും പുളി പറിക്കാൻ പോയതല്ല നീ ചെല്ല്. മോനെ, ആ പറ അമ്മേ, സുന്ദരിയുടെ അമ്മ കോഴിയെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ചെന്ന് വാങ്ങിച്ചോ, ഞാൻ നടന്നു പോയിക്കോളാം. നമ്മുടെ കുടുംബത്തിന് തന്നെ പഠിക്കാനുള്ള കഴിവില്ല, എനിക്കും പഠിക്കാനുള്ള കഴിവില്ലായിരുന്നു. എനിക്ക് നന്നായിട്ട് പഠിപ്പോ വരും, അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവളാ. ദാത്തല്ലേ, ഈ വീട്ടിൽ ഇംഗ്ലീഷ് പഠിച്ച ആളെന്ന് പറഞ്ഞ് അധികം ഇളക്കണ്ട, മിണ്ടാതാ നൂല് കറക്ക്. നീ പത്താം ക്ലാസ്സിൽ 9 പ്രാവശ്യം തോറ്റവളല്ലേ, മിണ്ടാതാ പോടി. കുത്തു വെച്ചെന്നുണ്ടല്ലോ, മിണ്ടാതിരിക്കെ തള്ളേ. പഠിത്തം വലിയ കാര്യമൊന്നല്ല. എഡ്യൂക്കേഷൻ ഇസ് വാട്ട് റിമൈൻഡർ ആസ് ഫോർഗെറ്റ് ആൻഡ് എവരിതിങ് വി ലേൺ ഇൻ സ്കൂൾ. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞതാ, മകം ചെയ്യുന്നത് പഠിത്തമല്ല, മനസ്സിലാക്കുന്നതാണ് പഠിത്തം. അടുത്ത മനസ്സിലാക്കിട്ട് പഠിക്ക, അപ്പൊ ഓർമ്മ ഉണ്ടാവും. നോട്ട്സ് തന്നിട്ട് പുറകെ ഫോളോ ചെയ്യാനോ? എന്തിനാ വന്നത്? നിന്നെ കാണാൻ വന്നതല്ല, നിന്റെ മുത്തശ്ശിയെ സൈറ്റ് അടിക്കാൻ വേണ്ടി വന്നതാ. കൊച്ചുമോളെക്കാട്ടിലും വലിയ വായാടി ആണല്ലോ. നീ എന്തിനാ വന്നത്? അവന്റെ അമ്മ പൂവൻകോഴി ഉണ്ടോ ചോദിച്ചു, അതിന് വരാൻ പറഞ്ഞു. ആരോട് ചോദിച്ചാ വിൽക്കുന്നേ? എന്റെ രാജി ഞാൻ വിളിക്കില്ല, നിനക്ക് പോവാം. എന്നാ വാടകയ്ക്ക് തന്നാ മതി, മാസം മാസം 100 രൂപ തരാം. വാടകയ്ക്കോ? നിനക്ക് എന്തിനാ എന്റെ രാജ? അത് ഞങ്ങളുടെ വീട്ടിലെ പേട മുട്ടയിടുന്നില്ല, അതുകൊണ്ടാ. എന്റെ രാജിക്ക് മര്യാദക്ക് തിന്നാൻ കൊടുക്കോ? ആ പിന്നെന്താ, ശരിയെന്നാ നിക്ക, ഞാൻ എടുത്തോണ്ട് വരാം. ഹായ് കുട്ടി, നിന്റെ പേരെന്താ? എന്നെ കുട്ടി എന്ന് വിളിച്ചാലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. ഇത് കൊള്ളാലോ, നിന്റെ ചേച്ചിയെക്കാളും കാന്താരി ആണല്ലോ നീ. എന്റെ രാജുക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞാൻ കൊന്നു കളയും, നോക്കിക്കോ. ഇന്ന് ചിക്കൻ 65 ആവാ. എന്ത്? അല്ല, നിങ്ങളുടെ വീട്ടിലെ കോഴിയും സുന്ദരിയാന്ന് പറയാം. മിണ്ടാതെ പോടാ, അല്ലെങ്കിൽ കല്ലെടുത്ത് മണ്ടക്കടിക്കും. അമ്മു, ഈ കുടുംബത്തുള്ളവരെല്ലാരും ഇങ്ങനെയാണോ? എന്ത് കോഴിയെ പറഞ്ഞതാണ്? എന്നാ ശരി, വരട്ടെ. ആന്റി. ശരി മോനെ. എന്തൊരു രുചിയാണ്, എന്തൊരു രുചിയാ. വേണമെങ്കിൽ ഒരെണ്ണം കൂടി വാങ്ങിച്ചാലാണ്. നീ കഴിക്കുന്നത് കണ്ടിച്ചാലും മതി, പുണ്യാളല്ലേ. എന്താ സുന്ദരി, ഭയങ്കര ചൂടാണെന്ന് തോന്നുന്നു, തണുക്കാൻ ഒരു ഐസ്ക്രീം ആയാലോ. ടീച്ചറിന്റെ മോനെ വെച്ച് കോമ്പുണ്ടോ? എന്റെ അടുത്ത് അധികം കളിക്കണ്ട, മൂക്കുണ്ടാവില്ല. അതെ, എപ്പോ കണ്ടാലും ഇങ്ങനെ വഴക്കിടാൻ വരുന്നത് എന്തിനാ? മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ വാ കീറി കളഞ്ഞു. കീറടാ, കീറടാ, കൈ വെക്കടാ. സുന്ദരി, വേണ്ടാത്ത കാര്യം പറയല്ലേ, എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്ന് നീ എന്താ
നിന്റെ മനസ്സിലൊന്നുമില്ലെങ്കിൽ നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? എനിക്ക് നാണവും മാനവും ഒക്കെ ഉണ്ട്, നീ ചെല്ല്. സുന്ദരി ആവശ്യമില്ലാതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ടീച്ചർ, മോനെ നോക്കണം കേട്ടോ, എന്നോട് അധികം കളിക്കേണ്ടെന്ന് പറയുന്നത്. എന്ത് പറ്റി? അരുൺ എന്താ പറഞ്ഞത്? നിങ്ങളുടെ മോനോട് ചോദിക്ക. അരുണെ, എന്താടാ? അമ്മേ, സുന്ദരിയാണ്. നീ ആദ്യം അവളുടെ അടുത്ത് സോറി ചോദിക്ക. അരുണെ, ആദ്യം അവളോട് സോറി പറഞ്ഞ് രണ്ടുപേരും ഷേക്കാൻ കൊടുത്ത് ഫ്രണ്ട്സ് ആയിട്ട് ക്ലാസ്സിൽ വരണമെങ്കിൽ വാ, അല്ലെങ്കിൽ പുറത്ത് തന്നെ നിന്നാ മതി. കൊടുത്തിട്ട് വാടാ. എടാ, നമ്മുടെ ക്ലാസ്മേറ്റ് അല്ലേ, സോറി പറഞ്ഞിട്ട് വാടാ. സോറി. ജീസസ്, ഇവിടെ എന്താ നടക്കുന്നത്? ഇതെന്താ, സ്കൂളാണോ അതോ ബീച്ചാണോ? അങ്ങനൊന്നുമില്ല, വെറുതെ സോറി പറഞ്ഞതാ. എന്താ മോള്, അവൻ ആൺകൊച്ചല്ലേ, നീ ഒരു പെണ്ണല്ലേ, പബ്ലിക്കായിട്ട് ഇങ്ങനെ കൈയും പിടിച്ചോണ്ട് നിക്കാമോ? എന്ത് ഫ്രണ്ട്ലി ആണ്? നാളെ നിന്റെ അമ്മയോട് വരാൻ പറ, എനിക്ക് സംസാരിക്കണം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. യേശുദേവ, ഈ പാപിയോട് ക്ഷമിക്കണമേ. അസാമിൽ രാജ്യത്തിന്റെ അതിർത്തിയിൽ അതിക്രമിച്ചു കടക്കാൻ പ്രയത്നിച്ച 5 തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലപ്പെട്ടു. നമ്മുടെ പട്ടാളക്കാരും തീവ്രവാദികളും തമ്മിലുണ്ടായ യുദ്ധത്തിൽ 2 പട്ടാളക്കാർ വെടിയേറ്റ് മരിച്ചു. നമ്മുടെ കേരളത്തിലെ ഒരു പട്ടാളക്കാരന് ഗുരുതരമായ പരിക്കേറ്റു. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചേർന്ന് നമ്മുടെ രാജ്യത്ത് അതിക്രമിച്ചു കടക്കാൻ പ്രയത്നിച്ച തീവ്രവാദികളുടെ ശ്രമം നശിപ്പിച്ചിരിക്കുകയാണ്. അതെ, ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പരിക്ക് പറ്റിയെന്ന് ന്യൂസിൽ കണ്ടല്ലോ, എനിക്ക് പേടിയാകുന്നു. ഞാൻ അങ്ങോട്ട് വരുവാ. അത് വേണ്ട മോളെ, ചെറിയ പരിക്ക, നീ വിഷമിക്കണ്ട. മോനെവിടെ? ഇവിടെ ഉണ്ട്. അച്ഛാ, വല്ലാതെ മുറിവുണ്ടോ? പേടിക്കാൻ മാത്രം ഒന്നുമില്ല, അമ്മ വെറുതെ പേടിക്ക, നീ സമാധാനിപ്പിക്കേ. സുഖമായ ഉടനെ ഞാൻ നാട്ടിലേക്ക് എത്താം. ആ മോനെ, ഡോക്ടർ വരുന്നുണ്ട്, ഞാൻ പിന്നെ സംസാരിക്കാം. ശരി, സൂക്ഷിക്കണേ, പിന്നെ സംസാരിക്കാം. മിസ്റ്റർ വീരസ്വാമി, നോ നോ നോ, പ്ലീസ് ടേക്ക് റെസ്റ്റ്. ഹൗ ഇസ് യുവർ ഹെൽത്ത്? ടേക്ക് കെയർ സർ. മിസ്റ്റർ വീരസ്വാമി, നിങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടർ ലോങ് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? 17 വർഷം അതിർത്തിയിൽ തന്നെ കഴിഞ്ഞു സർ, ബാക്കിയുള്ള കാലം നന്നായി ഫാമിലിയോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു സർ. ഞാൻ VRS മേടിച്ചോണം സർ. ഓക്കെ മിസ്റ്റർ വീരസ്വാമി, ഓക്കെ ഓക്കെ ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. അരുണെ, ഇങ്ങനെ കളിയാക്കല്ലേ, അവളിങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് ശരിക്കുള്ള കാര്യം. അവളുടെ അടുത്ത് എന്ത് പ്രാർത്ഥിച്ചാൽ അത് സാധിക്കുന്ന പറയുന്നത്. നീ വന്നേ, നമുക്ക് ആവശ്യമില്ല, എന്നെ അനുഗ്രഹിക്കണേ. നിനക്ക് ആവശ്യമുള്ളത് ചോദിക്കടാ, നിനക്ക് അനുഗ്രഹം കിട്ടൂടാ, മരിക്കാതെ ചോദിക്കുമോ? ജജി, ഞാൻ നിങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഞാൻ ഒരു പെൺകുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവളെ എനിക്ക് കിട്ടുമോ? അമ്മയ്ക്ക് ആരടിയിലും ശൂടം വാങ്ങിച്ചു കൊടുക്കടാ, നീ വിചാരിച്ചതൊക്കെ നടക്കും.
വളരെ നന്ദിയുണ്ട്. അമ്മയോട് ദേഷ്യപ്പെട്ട സർവദോഷാണടാ, പോടാ പോ. വാടാ നമുക്ക് പോ. എടി വേഗാവട്ടെ, അയാളത് എപ്പ വരും? വന്നെന്താ മൂക്കിൽ കേറ്റോ? വെറുതെ പേടിക്കല്ലേടി. അങ്ങോട്ട് നോക്കി. ഡേ കണ്ടില്ലേ, പബ്ലിക്കായിട്ട് ഉറഞ്ഞതുള്ളുക. എന്നാ സീക്രട്ട് ആയിട്ട് ഇതാണല്ലേ പരിപാടി, കൊള്ളാമല്ലോ. എന്തിനാണ് ഫോളോ ചെയ്യുന്നത്? തല്ലി വേണോ? ഒരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ മരത്തിന് മേളിൽ കയറി നിൽക്കുന്നല്ലോ, നിനക്ക് നാണോ? ഞാൻ എങ്ങനെ വേണേ നിൽക്കും, അതിൽ നിനക്ക് എന്താ പ്രശ്നം? നിനക്ക് എന്താ അതിൽ കാര്യം? എന്തിനാ വന്നത്? ശൂലം പിടിപ്പിക്കാൻ വന്നതാ ദൈവത്തിന്. അത് അമ്പലത്തിൽ കൊണ്ടുവയ്ക്ക. നിനക്ക് തരാനല്ലേ പറഞ്ഞത്? നീ എന്താ എന്നെ വളയ്ക്കാൻ നോക്കണോ? അങ്ങനത്തെ വിചാരം വലുതുണ്ടെങ്കിൽ നിന്നെ തല്ലി ഞാൻ മരത്തിൽ കെട്ടിയിടും, പോടാ. അതെ, എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നത്? സ്നേഹത്തോടെ സംസാരിച്ചു. നീ എന്നെ കെട്ടാൻ പോകുന്ന മുറച്ചക്കനല്ലേ, നിന്നോട് സ്നേഹത്തിൽ സംസാരിക്കാൻ ഒന്ന് പോടാ. മര്യാദക്ക് സംസാരിക്കണം. മര്യാദ കൊടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ, പറയടാ. നീ ഇപ്പൊ കൈവച്ചത് പോലെ ഞാനും കൈവെക്കും. എന്നെ കൈവെക്കും? അതൊന്നും കാണണല്ലോ, വെക്കണം. വേണ്ട സുന്ദരി, എനിക്കും ദേഷ്യം വരും. ദേഷ്യം വന്നാ എന്റെ മൂക്കിൽ കേറ്റോ, ഒന്ന് പോടാ. ഇനി നീ മിണ്ടിയാൽ നിന്നെ ഞാൻ വന്ന് തൊട്ടോക്ക്, നിന്നെ അറിഞ്ഞു കളയും. നീ ആരുടെ മോനെ കളിക്കുന്നത്? അത് ചോദിക്കാൻ നീ ആരാ? പോടി. മര്യാദക്ക് കുടുംബത്തിൽ പോ നോക്കടാ ചെറുക്ക. പെണ്ണാണോടാ ഇത്? ഇവള് നിനക്ക് സെറ്റ് ആവില്ല, നീ വെറുതെ മോഹിച്ച് നടക്കണ്ട മോനെ. വാ. ഞാൻ വന്നില്ലേ, ഇനി മരിക്കുന്നത് വരെ നിങ്ങളെ വിട്ട് ഞാൻ പിരിയില്ല. വന്നതല്ലേ ഉള്ളൂ, വേണ്ടാത്തതൊക്കെ എന്തിനെ പറയണേ? വരൂ. അല്ല കേണൽ സാറേ, എന്താ സുഖം തന്നെയാണോ? നന്നായിരിക്കുന്നു ഫാദർ, ഫാദറിനും സുഖാണോ? യേശുവിന്റെ കൃപയാൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അല്ല, നിങ്ങളുടെ കാലിലെ മുറിവ് എങ്ങനെയുണ്ട് ഫാദർ? തുടയിൽ ഒരു ബുള്ളറ്റ് ഉണ്ട്, അതാണ് വേദന. എന്താ നിങ്ങൾ ഈ പറയുന്നത്? തുടക്കകത്ത് ബുള്ളറ്റോ? അതും തൂക്കിലെ ബുള്ളറ്റോ? AK-47 ബുള്ളറ്റ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് എടുത്തു, മറ്റൊരു ബുള്ളറ്റ് എല്ലിൽ തെച്ചു നിൽക്കാണ്. അത് എടുത്താ ജീവന അപകടം എന്നാ പറഞ്ഞു. ശരിക്കും ഇപ്പത്തെ യുദ്ധത്തിൽ തന്നെ ഉള്ളതാണോ? ശരിക്കുള്ള തോക്കിയത് ശരിക്കുള്ള ഉണ്ട് തന്നെയാണോ നിറച്ചത്? നിങ്ങൾക്ക് എന്താ പേടിയില്ലേ? പേടിച്ച ജീവൻ പോകും. ഒരു പട്ടാളക്കാരന് തോക്കും ബുള്ളറ്റും വെട്ടുകത്തി പോലെയാ. അല്ല, യുദ്ധം എവിടെയാ നടന്നത്? നിങ്ങൾക്ക് എങ്ങനെയാ പരുക്ക് പറ്റിയത്? അതൊന്ന് പറയാമോ? കേക്കാൻ ഞങ്ങൾക്കൊക്കെ ഇഷ്ട. 2 മാസങ്ങൾക്ക് മുൻപ് അസം ബോർഡറിൽ ഒരു മിഡ്നൈറ്റിൽ. അജയ്, നിന്റെ വീട്ടിലെല്ലാവർക്കും സുഖമാണോ? അതിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. പിന്നെന്താ സംഭവിച്ചത്? നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. Oh!
the helicopter ambulance. എന്റെ ഭാര്യ, എന്റെ മകൻ, എനിക്കിനി അവരെ കാണാൻ പറ്റുമോ സാറേ? സാറേ, നമുക്ക് അപമാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ കത്തി കൊണ്ട് സാറെന്നെ കൊല്ലു സാറേ. ഈ കത്തി കൊണ്ട് എന്റെ ജീവൻ എടുക്ക സാറേ. ശത്രുക്കളുടെ കൈ കൊണ്ടല്ലാതെ എന്റെ സാറിന്റെ കൈ കൊണ്ട് എനിക്ക് മരിക്കാമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട മരണവും ഇത് തന്നെയാ സാറേ. സർദാർജിമാരെ നമ്മൾ കോമഡി ആയിട്ടല്ലേ കാണാറുള്ളത്. പക്ഷെ സാറിന്റെ സ്നേഹിതൻ ഗ്രേറ്റ് ആണ് സാറേ. ആ വീരന്റെ ആത്മാവ് കർത്താവിൽ പ്രാപിച്ച് മോക്ഷമടയട്ടെ. ഇത് നിനക്ക് ഉപയോഗപ്പെടും, കയ്യിൽ വെച്ചോ. ധീര യോദ്ധാവേ, അങ്ങേക്ക് എന്റെ പ്രണാമം. നല്ല സ്ട്രോങ്. താങ്ക്സ്. നാലഞ്ചു പേര് ഒന്നിച്ച് കഴിക്കണം. എടാ, ഞാനും കൂടെ വന്നിട്ടൂടെ. ബനാറസ. ഞാൻ സമയം കളയാൻ വേണ്ടി ഉപയോഗിച്ചതാ, നീ വെച്ചോ. താങ്ക്സ് അച്ഛാ. ആ എടുക്ക. കുത്തിക്കളയും. ഇവനെ കൊണ്ടൊക്കെ ഞാൻ തോറ്റിരിക്കട്ടെ സാറേ. ഒരുമിച്ച് നിക്ക് അച്ഛാ. അമ്മയുടെ തോളി കൈയിട്ട്. അതൊന്നും വേണ്ട. അതെന്താ വേണ്ടാത്തത്? അമ്മ നിങ്ങളുടെ ഡാർലിംഗ് അല്ലേ. എന്നാ പിന്നെ കൈയിട്ടോ. തല്ലി മേടിക്കട്ടോ അമ്മേ. ഞാൻ പറയുന്ന കേക്ക് രണ്ടുപേരും ഇപ്പൊ ചേർന്ന് നിന്നേ. ഓക്കേ, നന്നായിട്ട് നിക്ക്. പോട ചേർക്ക, വന്നേ. നിങ്ങൾ ഇനി തിരിച്ചു പോവില്ലല്ലോ. ചാൻസ് വളരെ കുറവാണ്. വലിയ യുദ്ധം വല്ലതും വന്നെങ്കിലേ എക്സ് സർവീസ് മാനെ വിളിക്കൂ. ഇനി അപ്പൊ എല്ലാ ദിവസവും ടോർച്ചർ തന്നെ. എന്താ പറയുന്നത് കേട്ടോ. എന്തു പറ്റി? നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. സ്വപ്നം വല്ലം കണ്ടോ? ചന്ദ്ര, എന്തായി പറയുന്നത്? എന്നെ പാമ്പ് കടിച്ചു. ചന്ദ്ര, 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 നോക്ക്, നിനക്കൊന്നും പറ്റില്ല. ഇങ്ങോട്ട് നോക്ക്. ചന്ദ്ര, നീ എന്നെ വിട്ടു പോയോ? അരുൺ നമ്മളെ തനിയെ വിട്ടിട്ട് പോയടാ. ചന്ദ്ര, ചന്ദ്ര, കണ്ണു തുറക്ക്. ചന്ദ്ര, ആരും ഇല്ല ഇവിടെ, ഒന്ന് ഓടി പോയോ? പയ്യെ പയ്യെ പയ്യെ, അങ്ങനെ അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. നിർത്തു, മുണ്ടനം ചെയ്യണ്ട. അദ്ദേഹം പറഞ്ഞ ശരിയാ. കയ്യിലെ രോമം പിടിച്ച് നമുക്ക് ഈ ആചാരങ്ങൾ നടപ്പാക്കാം. അതുപോലെ അമ്മേ, അമ്മേ, മോനെ, ചന്ദ്ര, അമ്മേ, അരുൺ, എഴുന്നേറ്റ് ഈ ചായ കുടി. വേണ്ട അച്ഛാ, വിശക്കുന്നില്ല. എണീക്കരു. ജനിച്ചവരെല്ലാം മരിച്ചേ തീരൂ അരുൺ. ജീവിതത്തിൽ സുഖമുണ്ടെങ്കിൽ ദുഃഖവും ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്ത് ജീവിക്കണം. അതാണ് ജീവിതം.
പതിനെട്ട് വയസ്സിൽ കുടുംബം പറ്റാൻ വേണ്ടി മിലിറ്ററി പോയവനാ ഞാൻ. പഠിപ്പും കുറവായിരുന്നു. 20 വയസ്സിൽ BSF-ൽ ജോലി ചെയ്തതിനായി ഗ്രാജുവേറ്റ് ആയതിന് എൻ്റെ അമ്മ എന്നെ വിവാഹം കഴിച്ചു. അപ്പോഴാണ് എൻ്റെ ജോലി എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. 22 വയസ്സിൽ ഞാൻ നാട്ടിലേക്ക് വന്നപ്പോഴാണ് നീ ജനിച്ചത്. നിന്റെ അമ്മയുടെ കൂടെ ഏകദേശം 30 ദിവസം ജീവിച്ചതാണ്. എൻ്റെ ജീവിതം മുഴുവൻ ബോർഡറിലായിരുന്നു. എൻ്റെ ബാക്കിയുള്ള ജീവിതം നിങ്ങളോടൊപ്പം സന്തോഷമായി ജീവിക്കാന്ന് കരുതി വന്നതാ. നിന്റെ അമ്മ പോയി. ജനിച്ചത് മുതൽ എനിക്ക് കഷ്ടതകളാണ്. അച്ഛാ, നിങ്ങൾക്ക് ഞാനുണ്ട്. 17 വർഷം അമ്മയുടെ ലാളനയിൽ വളർന്നവനാ നീ. നിനക്കും വലിയ നഷ്ടം തന്നെയാ. നിനക്ക് അമ്മയായി ഞാനുണ്ട്. സംഭവിച്ചതൊക്കെ മറന്ന് പഠിക്കാൻ നോക്ക്. നിന്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ നന്നായിട്ട് പഠിച്ച അധ്യാപകനാകണം. വിവാഹം കഴിക്കണം. നിന്റെ അമ്മ നിന്റെ മകളായി വന്ന് ജനിക്കും. ഇപ്പൊ ഇത് കുടിക്ക്. സാർ, പോസ്റ്റ്. ഗുഡ് മോർണിംഗ് സാറേ. മിലിറ്ററിന്ന് സാറിനൊരു രജിസ്റ്റർ ഉണ്ട്. ഇതാ സാറേ, ഇവിടെ ഒരു ഒപ്പിടണം. അച്ഛൻ ചെയ്ത സർവീസിന് വേണ്ടി ഗവൺമെന്റ് 5 ഏക്കർ നിലം തന്നിട്ടുണ്ട്. എവിടെ? നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ അവിടെയാ താമസം. ഓഹോ, ഇവിടെ എത്ര വർഷമായിട്ടുണ്ട്? 10-20 വർഷമായി. അതെയോ? അരുണേ, അരുണേ, ഇവിടെ എന്താ ചെയ്യുന്ന? അച്ഛാ, ഇവിടെ അമ്മയുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. നമുക്ക് ഇവിടെ തന്നെ വീട് കെട്ടാം. ചെയ്യാം മോനെ, ഉടനെ പണി തുടങ്ങാം. താങ്ക്സ് അച്ഛാ. നിന്റെ സന്തോഷം മോനെ എനിക്ക് വേണ്ടത്. വാ അച്ഛാ. ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. എല്ലാവരും പേപ്പർ കെട്ടിക്കോ. അരുൺ, ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിരുന്നല്ലേ? ഈസി ആയിരുന്നല്ലോ. നിനക്കെല്ലാം ഈസി അല്ലേ? ഞാൻ എക്സാം ശരിക്കും എഴുതില്ല. ആ സാരമില്ലെന്നേ, പഠിക്കാത്തവർ എത്രയോ പേര് വലിയവരായിരിക്കുന്നു. അതുപോലെ നീയും ആയിക്കോളും. വെക്കേഷൻ എവിടേക്കാ പോകുന്നേ? ഞങ്ങളുടെ പുതിയ വീടിന്റെ പണി നടക്കുക. അങ്ങോട്ട് പോകാം. നീ എവിടെ പോകുന്നത്? ഞാനിതുവരെ ഇവിടെ നിന്ന് എവിടേക്കും പോയിട്ടില്ല. കിണറ്റിലുള്ള തവളയെ പോലെ ഞാൻ. എന്നാ ഞാൻ നിന്നെ നിന്റെ വീട്ടില് ഡ്രോപ്പ് ചെയ്തിട്ട് പോട്ടെ. എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാ ആരെങ്കിലും കണ്ടാലോ എന്തെങ്കിലും പറയൂ. നീ വല്ലാതെ മാറിയിരിക്കുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട മാറിയേ പറ്റൂ. എന്നാ ശരി, സമയം വൈകിക്കണ്ട, സൂക്ഷിച്ചു പോണേ. നീയും സൂക്ഷിക്കണേ. എന്നാ വരട്ടെ. ബാ ഇവിടെ, ഇവിടെ ഇങ്ങോട്ട്. ഈ ശർക്കര കൊടുക്ക. എന്നാ ടീച്ചറമ്മയ്ക്കോ ഭാഗ്യമുണ്ടായില്ല. ഇതാ സാറിന്റെ മനസ്സ് പോലെ തന്നെ ഈ വീടു നന്നായി വരട്ടെ. വളരെ നന്ദി ചേട്ടാ. ഇതാ കണക്കിന് 5 മാർക്കിലടാ പോയത്. സാരമില്ലടാ, അടുത്ത പ്രാവശ്യം നോക്കാം. ട്രൈ ചെയ്യാം. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ് മൈ സൺ. അല്ല, നിനക്ക് എത്ര മാർക്ക് കിട്ടി? 1155. ഗുഡ്. മാത്സിൽ കൊള്ളാം, ഫിസിക്സിന് 95 മുകളിലും. എഞ്ചിനീയറിംഗിന് ട്രൈ ചെയ്യേ, നിനക്ക് കിട്ടും. ഫാദർ, എനിക്ക് അമ്മയെ പോലെ ടീച്ചറായാ മതി. ടീച്ചറോ?
വേണ്ട മോനെ, അതൊരുപാട് ബുദ്ധിമുട്ടുള്ള പണിയാ. അമ്മയുടെ ആഗ്രഹമായിരുന്നു. ഇപ്പൊ ഇതുപോലുള്ള ജോലി നിനക്ക് എന്തിനാ മോനെ? നീ വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് പഠിക്കാൻ നോക്കു മോനെ, എന്നിട്ട് കുറച്ച് കാശ് സമ്പാദിക്കാൻ നോക്ക്. എന്നെ പോലെയൊക്കെ കഷ്ടപ്പെടാതെ നീ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്, ഞാൻ പോട്ടെ. ഗോഡ് ബ്ലെസ് യു മൈ സാൻ. ഫാദർ, അവസാനമായിട്ട് ചോദിക്കാ, ഒരു ഡൗട്ട്. എന്തോന്നാ? ഈ കടമറ്റത്ത് എവിടെയാ? വേണ്ട. അല്ല, കത്തനാരാ? എന്നെ ചീത്തയാക്കരുത്. കടമറ്റത്ത് കത്തനാരല്ലേ? നീ ഒരുത്തൻ കാരണം ഞാൻ ഈ നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ മേടിച്ചിട്ട് പോകൂടാ. യേശുദേവ, ഈ പാപിയോട് ക്ഷമിക്കണം. യേശുദേവ, ഈ പാപിയോട് ക്ഷമിക്കണേ. അരുൺ, ഫസ്റ്റ് മാർക്ക് നീയാണെന്ന് കേട്ടല്ലോ. നീയോ? ആരിലും പോജി. ഓ, അതൊന്നും സാരമില്ലെന്നേ. പഠിച്ചിട്ട് ഇപ്പൊ വലിയ കാര്യമില്ലെന്നാ കേൾക്കുന്നത്. നിന്നെ കൊണ്ട് ആർക്കും എന്തായാലും ഉപദ്രവമൊന്നുമില്ലല്ലോ. എന്നെ മറക്കില്ലല്ലോ. നിന്നെ മറക്കാൻ പറ്റുമോ? നിന്റെ കൂടെ വഴക്കിട്ടതൊക്കെ ഓർത്ത് ഞാൻ എപ്പോഴും ചിരിക്കാറുണ്ട്. ഈയിടെയായിട്ട് ഞാൻ ആരോടും വഴക്കിടാറില്ല. എന്റെ മുത്തശ്ശിയോട് കൂടി ഫ്രണ്ടായി. നിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോയ കോഴിയില്ലേ, നിനക്ക് ഞാൻ തിരിച്ചു. നിന്റെ അടുത്ത് തന്നെ ഇരിക്കട്ടെ, സൂക്ഷിച്ചു വെച്ചോ. അപ്പോഴെങ്കിലും നീ എന്നെ ഓർക്കുമല്ലോ. ആ, പിന്നൊരു കാര്യം, ആ നോട്ടിൽ ഞാനാണ് ഐ ലവ് യു എഴുതിയിരുന്നത്. അറിയാം. എന്നാലും പഠിക്കണം, ജോലിക്ക് പോണം. എപ്പോഴെങ്കിലും എന്നെ ഓർത്ത് വീട്ടിൽ വരണേ. തീർച്ചയായും വരും. എന്റെ അച്ഛന്റെ ഫോൺ നമ്പർ 944-44-87963. എപ്പോഴെങ്കിലും നീ വിളിക്കണേ. ശരി, നിന്റെ ഓർമ്മയായിട്ട് ഇത് എടുത്തോട്ടെ. നിന്റെ കല്യാണത്തിന് എന്നെ തീർച്ചയായിട്ടും വിളിക്കണേ. ശരി, എന്നാ പോട്ടെ. ബൈ. എന്നാ വരട്ടെ. ബൈ. ബൈ. ഞാൻ വരട്ടെ. വരട്ടെ. ബൈ. ബൈ. വരട്ടെ. എന്നാ ഞാൻ പോട്ടെ. ബൈ. 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 അച്ഛാ, മാർക്ക് ഷീറ്റ് കിട്ടി. ഞാനാണ് സ്കൂൾ ഫസ്റ്റ്. വെരി ഗുഡ്, സൂപ്പർ. ശരി, ഇരിക്ക്, പോവാം. ആ പെൺകുട്ടിയുടെ പേരെന്താ? അവളുടെ പേര് സുന്ദരി എന്നാണ്. എന്റെ ഫ്രണ്ടാ, ക്ലാസ്മേറ്റ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ പെൺകുട്ടികളെ നോക്കുന്ന എന്നെ തെറ്റാണെന്ന് പറയും. നിങ്ങളൊക്കെ ചിരിച്ചും കളിച്ചും കഴിയുന്നു, ആടിച്ചു പൊളിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടല്ലോ അരുൺ. ഡിഗ്രി കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോയിക്കൂടെ? വേണ്ടച്ചാ, ഇപ്പൊ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യുമ്പോ തന്നെ പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്തേക്കാം. ആ, ശരി. എന്താ വീരഭദ്ര ഇത്? ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെയായി. സാറിന് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എല്ലാം നല്ലതിനു വേണ്ടിയായിരിക്കും. അതേ സ്ഥലത്ത് തന്നെ പരിക്ക് പറ്റിയോണ്ട് ഓപ്പറേഷനിൽ പഴയ ബുള്ളറ്റ് എടുത്തു. നോക്ക്, എല്ലാം നല്ലതിനു വേണ്ടിയാ. ഡിസ്ചാർജ് ആയ ഉടൻ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്കൊരു പൂജ ചെയ്തേക്ക്. സാറിന്റെ കഷ്ടകാലം എല്ലാം മാറും. ദൈവദീനം കൊണ്ട് അരുണിന് വലിയ പരിക്കൊന്നും പറ്റിയില്ല. എണീറ്റ് നടക്കാൻ എത്ര നാളാവും? കുറഞ്ഞത് 6 മാസം ആകുമത്രേ. അതുവരെ പാചകവും അലക്കൊക്കെ എന്താ ചെയ്യാന്നറിയില്ല. ആരെങ്കിലും ഒരാള് ജോലിക്ക് കിട്ടുമെന്ന് നോക്കൂ. ആ, നോക്കാം. അരുൺ, നീ ഹോസ്പിറ്റലിൽ അന്ന് നമ്മളെ ശരത്ത് പറഞ്ഞു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛനാണ് പരിക്ക് പറ്റിയത്. ഓ, ഇപ്പൊ എങ്ങനെയുണ്ട്? 13 സ്റ്റിച്ചുണ്ട്, വേദന കുറച്ച് കൂടുതലാ. എത്രയും പെട്ടെന്ന് ശരിയാവും. അച്ഛാ, സുന്ദരിക്ക് ദൈവമായിട്ട് നല്ല കണക്ഷൻ, അവള് പറഞ്ഞാൽ നടക്കും. മോനെ പരിക്ക് പറ്റിയെന്ന് അറിഞ്ഞത് ഇവള് ഒരേ ബഹളം, അതാ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നേ. നാടൻ കോഴി ഞാൻ സോപ്പുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, തരട്ടെ? ഞങ്ങൾ ഇപ്പോഴാണ് കഴിച്ചത്, ഉച്ചയ്ക്ക് കഴിച്ചോളാം. അരുൺ, ഇവിടെ തന്നെ ഇരുന്നിട്ട് ബോറടിക്കുന്നില്ലേ? വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വാ. വേണ്ടച്ചാ. ശരി സുന്ദരി, സന്ധ്യ ആകുന്നതിന് മുമ്പ് വീട്ടിലെത്താൻ നോക്ക്. പാത്രം ഞാൻ പിന്നീട് വീട്ടിൽ കൊണ്ടുതരാം. അങ്ങളെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാ ഞാൻ പോട്ടെ. വീട് നോക്കാൻ ആള് റെഡിയായി. അരുൺ, നീ വിവാഹം കഴിക്കും? അയ്യോ, എനിക്ക് 18 വയസ്സായിട്ടുള്ളൂ, ഇപ്പൊ എന്തിനാ കല്യാണമൊക്കെ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ 16-ാമത്തെ വയസ്സിലേ കിട്ടി. അതൊക്കെ പഴയ കാലം. ഇനി ഞാൻ പഠിക്കണം, ജോലിക്ക്. അതൊക്കെ ചെയ്തോ, അതിന്റെ കൂടെ വിവാഹവും കഴിക്കേ. എന്റെ മരുമകള് വീട് നോക്കട്ടെ, നീ പഠിച്ചിട്ട് കുടുംബം പുലർത്ത്. വേണ്ടച്ചാ,
അതൊന്നും ശരിയാവില്ല. അച്ഛൻ നിനക്ക് വേണ്ടാത്തേ ചെയ്യൂ. പറയുന്ന കേക്ക് മോനെ. അതല്ല അച്ഛാ. എന്താ മോനെ ഇത്? നിന്റെ അച്ഛനെ നിനക്കും കഞ്ഞി വെച്ച് തരാൻ ഒരു പെൺകുട്ടി വേണ്ടേ? സമ്മതിച്ചേ. വേണ്ടെന്ന്. ഇനി നീ ഒന്നും പറയണ്ട. ഞങ്ങള് പറയുന്നു, നീ ആ പെണ്ണിനെ കെട്ടിയ സുന്ദരിയെ നിനക്ക് ഇഷ്ടല്ലേ? അവള് നല്ല കുട്ടിയാ, പക്ഷെ അവളുടെ വീട്ടിൽ എന്ത് പറയുന്നു എനിക്കറിയില്ല. സംസാരിച്ചു നോക്കാനേ. സൂക്ഷിച്ചു പറഞ്ഞേ. അകത്തേക്ക് വരൂ. അമ്മേ, അരുണിന്റെ അച്ഛൻ വന്നിരിക്കുന്നു. വരൂ വരൂ. നമസ്കാരം. അകത്തേക്ക് വരൂ. സുഖല്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. പോയി ചായ എടുത്തോണ്ട് വാ മോളെ. വരൂ, ഇങ്ങോട്ടിരിക്കെ. മോനെ കുറിച്ചും അവന്റെ അമ്മയെ കുറിച്ചും എന്റെ മോൾ ഒരുപാട് പറയാറുണ്ട്. ആയസെത്ത് അത് മരിക്കേണ്ടി വന്നു. ഇരിക്കാൻ്റി, കുഴപ്പമില്ല മോനെ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ മിലിറ്ററി ചെക്കന് നിങ്ങളുടെ പെണ്ണിനെ ചോദിച്ചു വന്നതാ. നിങ്ങൾ എന്തു പറയുന്നു? അമ്മേ, എന്തേ കാണിക്കുന്നു? ആൺതുണി ഇല്ലാത്ത വീടാ. ഞങ്ങളെ മാനിച്ച് ഇത്രയും വലിയ ആൾക്കാർ വന്ന് ചോദിക്കല്ലേ, ഇതിന് ഞാൻ എങ്ങനെയാ? ഉയർച്ചയും താഴ്ചയും നമ്മുടെ കയ്യിലാണോ അമ്മേ? അവൻ മനസ്സുവെക്കേണ്ട അമ്മേ. അങ്ങോട്ട് കൊടുക്കും മോളെ. എന്റെ മോളെ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സമ്മതമാണ്. വളരെ സന്തോഷം. നമ്മളെ മുതിർന്നവരൊക്കെ ആയിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറയാലോ. ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ ആ സ്വന്തം ബന്ധം എവിടെയായിരുന്നു? എന്റെ മോളെ ഞാൻ അവന് തന്നെ കെട്ടിച്ചു കൊടുക്കും. അപ്പോ ഒരു നല്ല ദിവസം നോക്കിട്ട് അറിയിക്കാം. ഒരു കണ്ടീഷനുണ്ട്. കല്യാണത്തിന് ശേഷം ഈ നെയ്യുന്നത് ഞാൻ കൊണ്ടുവരും. പകല് വീട്ടു ജോലി ചെയ്യും, രാത്രി നെയ്യാനിരിക്കും. അതിൽ കിട്ടുന്ന പണം എന്റെ വീട്ടിൽ കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാ. ഞാൻ മാസം മാസം പണം തരാം മോളെ. അതൊന്നും വേണ്ട, ഞാനുണ്ടാക്കിയ പൈസ ഇവർക്ക് ചെലവിന് കൊടുക്കണം. അധ്വാനിക്കുന്ന ഒരു മരുമോള് വന്നാൽ ഞങ്ങൾക്ക് സന്തോഷേ. താങ്ക്സ് അങ്കിൾ. ഞങ്ങൾക്ക് സമ്മതമാണമ്മേ, ഞങ്ങൾ ഇറങ്ങുന്നമ്മേ. ആ ശരി മോനെ. മോനെ, നോക്കിയത് മതി, വാ. ആ ഭാഗത്ത് എന്താ ഉള്ളത്? കടലാണ്. ശരിക്കും? ജലദോഷം പിടിക്കും, നീ കേറി പോരെ. ഇവക്ക് ഭ്രാന്തായിന്നാ തോന്നുന്നു. കടൽ എനിക്ക് ഒരുപാട് ഇഷ്ടം, എന്റെ അച്ഛനെ എനിക്ക് ഒരുപാട് ഇഷ്ടം. ഞാൻ ഇതിനു മുമ്പ് കടല് കണ്ടിട്ടില്ല. ചെറുപ്പത്തിൽ കടല് കാണുമെന്ന് പറഞ്ഞ ഒരു ദിവസം മുഴുവൻ ഞാൻ കരഞ്ഞു. എന്റെ അച്ഛൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് അച്ഛന് നെഞ്ഞു വേദന വന്നു, അച്ഛൻ മരിച്ചു. അതിനുശേഷം എനിക്ക് കടല് കാണാൻ പറ്റിട്ടില്ല. നമ്മളൊക്കെ കരയിൽ നിന്നല്ലേ കടൽ കാണുന്നത്? അകത്ത് നിന്ന് കര കണ്ട എങ്ങനെയോ അകത്തേക്ക് പോകാൻ പറ്റിയോ അങ്കിളെ? മണവല്ല നല്ല നീന്തലറിയാത്രേ. നീ പോ. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യം വരും. മരുമകളെ കണ്ടുവെക്കാത്ത സാറേ. ി
ഇതിനൊക്കെ എന്തൊരു ചെലവായിട്ടുണ്ടോ? നിങ്ങൾ രണ്ടുപേരുടെയും സന്തോഷത്തിന് വേണ്ടി എന്ത് വിലയും കൊടുക്കാം. സന്തോഷമായി പോയിട്ട് വരും. ശരി അച്ഛാ, വാ സുന്ദരി. എന്നെ അനുഗ്രഹിക്കണം അങ്ങളെ. നീണ്ട ആയുസോടെ സുമംഗലിയായി ഒരുപാട് വർഷങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം. ഇതെന്റെ പേഴ്സണൽ ഗിഫ്റ്റാ. എന്താടാ, പബ്ലിക്കായിട്ട് ഈ ഗിഫ്റ്റ് തരാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട്. ചെറിയ പ്രായം, കല്യാണം കഴിഞ്ഞു, സിനിമയിലെ ഹീറോയെ പോലെ ലക്ഷ്യം കിടന്ന ജീവിതത്തിലേക്ക് എത്തി. പിള്ളേരുടെ കാര്യമൊന്നും ഞാൻ പറയില്ല, സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കും. പിള്ളേരൊന്നും ഇപ്പൊ നോക്കണ്ടോ. എന്റെ ബഡ്ജറ്റില് 6 എണ്ണം സംഘടിപ്പിക്കാനേ പറ്റുള്ളൂ. ഇത് തീർന്നു കഴിഞ്ഞാൽ നീ തന്നെ വാങ്ങിക്കോ, അല്ലെങ്കിൽ ഇത് വെയിലത്ത് വെച്ച് ഉണക്കി തേച്ച് പിന്നെയും യൂസ് ചെയ്തോണ്ടിരിക്കേ. ശരി, വിഡിത്തം പറഞ്ഞത് മതിയാക്ക, നീ ചെല്ല്, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ആ തള്ളി തള്ള് തള്ളിവിട്. പ്രണയം പുട്ടുവല്ലോ, പ്രണയം പുട്ടുവല്ലോ, പ്രണയം പുട്ടുവല്ലോ, മുത്തം ഒന്ന് താടി, ആഘോഷിക്കാം നമുക്ക് വാടി വാടി. രാത്രി വിശപ്പ് മട്ടൻ വാടി. ആഘോഷിക്കാം നമുക്ക് വാടി വാടി. അല്ല, എന്തിനാ രാജയെ പിടിക്കുന്നത്? മുത്തമാണേൽ നല്ലത് മോളെ, പയ്യെ പറഞ്ഞു താടി. മുത്തമായി തന്നാൽ ഞാൻ തങ്ങുമോനി, ചന്തക്കാരി എന്റെ പെണ്ണ് സുന്ദരിയാണേ. ആഘോഷിക്കാം നമുക്ക് വാടി വാടി.
ഞാൻ നാളെ പോയാ പോരെ, ഇന്നൊരു ദിവസം കൂടി നിന്റെ കൂടെ നിൽക്കാലോ. ഞാൻ നിനക്ക് വേണ്ടി മാത്രം ഉള്ളവളാണ്, നിനക്ക് എപ്പോ വേണമെങ്കിലും എന്തു ആവാം, എന്നെങ്ങനെ പഠിത്തം കളയരുതല്ലോ. നീ വേഗം ഒരു ടീച്ചറാവണം, ഞാൻ ടീച്ചറിന്റെ ഭാര്യ അന്ന് എല്ലാരോടും പറയണം. ചെല്ലുകുട്ടാ. ഒരു ദിവസം ലീവ് കിട്ടിയാലും വരണേ, നമുക്ക് ജോളി അടിക്കാം. അച്ഛാ, ഞാൻ ഇറങ്ങാണ്. സന്തോഷായിട്ട് പോയിട്ട് വാ മോനെ. കാശും അഡ്മിഷൻ കാർഡൊക്കെ എടുത്തില്ലേ? ആ, എടുത്തിട്ടുണ്ട് അച്ഛാ. പിന്നെ സുന്ദരിയുടെ കാര്യം, അവളെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ നന്നായി നോക്കിക്കോളാം. മുമ്പേ നന്നായിട്ട് പഠിക്ക്. ആ ശരി അച്ഛാ. സമയത്തിന് ആഹാരം കഴിക്ക്, നന്നായിട്ട് വിശ്രമിക്ക്, ദിവസവും സുന്ദരിയെ വിളിച്ച് സംസാരിക്കാം. ആ സംസാരിക്കാം അച്ഛാ, ഞാൻ ഇറങ്ങാണേ. സൂക്ഷിച്ചു പോടേ മോനെ. ആ ശരി. എന്തിനാ ഇത്രയും വലിയ കുഴി കുത്തുന്നേ? മഴ പെയ്തു വരുന്ന വെള്ളം എല്ലാം കടലിലേക്കാ പോകുന്നേ. അത് കുഴിയിൽ ശേഖരിച്ചു വെച്ച മരങ്ങൾക്കൊക്കെ നല്ലതല്ലേ, അതിനുവേണ്ടിയാ. ഇങ്ങനത്തെ ഐഡിയ ഒക്കെ എങ്ങനെ തോന്നുന്നു? ഇത് ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചതല്ല. അസാമിലുള്ള കൃഷിക്കാരെല്ലാം വെള്ളം ശേഖരിച്ച് ഇങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്കാ ഇനി മനസ്സിലാകാത്തെ. ശരി അങ്കിളെ, രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെ ഇരിക്കുന്നേ. ദാ ഇതെങ്ങനെ കുടിക്ക. താ മോളെ. മോളെ സൂക്ഷിച്ച് ഒന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നു. നിൽക്കുമോളെ, ഞാൻ പൊക്കിവിടാം. ഞാൻ പോയി പഴങ്കഞ്ഞി എടുത്തോണ്ട് വരാം. രക്ഷകായന്റെ പാപഭാരമെല്ലാം തീർക്കടമറ്റത്ത് കത്തനാറേ. നീ എന്താടാ ഇവിടെ? ഞാനിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ വന്നതല്ലേ. നിങ്ങൾ ഇവിടെ എന്തെടുക്കാ? ഇവിടെ ഞാനല്ലേ പ്രിൻസിപ്പാള്. എന്തോന്ന് പാല്? പ്രിൻസിപ്പാള്. പ്രിൻസിപ്പൽ? ആ അങ്ങനെയും പറയാം. അപ്പൊ ഇവിടെ എനിക്ക് ഒന്നിന്റെയും കുറവുണ്ടാവും. എന്റെ എല്ലാവർക്കും വലിയ ബഹുമാനം. നീ ആ പേര് പറഞ്ഞ ഇവിടെ എന്റെ ഇമേജ് തകർത്ത് കളയല്ലേ മോനെ അരുണെ. കടമറ്റത്ത് കത്തനാരെ കുറിച്ച് ഇവിടെ ആർക്കും അറിയില്ലേ? ആർക്കും അറിയില്ലടാ കുട്ടാ. നിനക്ക് ഇവിടെ എല്ലാ സ്വാതന്ത്ര്യവും തരാം. പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്ക, പഠിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ജയിപ്പിച്ചോളാം. പക്ഷെ ആ പേര് മാത്രം ഇവിടെ പറയല്ലേടാ കുട്ടാ. ഞാൻ എപ്പോ വേണമെങ്കിലും ലീവ് എടുക്കും, ക്ലാസ് കട്ട് ചെയ്യും, ബിറ്റ് എടുക്കും. ഒന്നിനും പ്രശ്നം ഉണ്ടാക്കരുത്. ഓക്കെ, ജെന്റിൽമാൻ എഗ്രിമെന്റ്. നീ എന്തായി നോക്കുന്ന? ജെന്റിൽമാനെ നോക്കിയതാ എന്തോ? ഓക്കെ ഓക്കെ, വാ മോനെ, ഞാൻ തന്നെ നിനക്ക് അഡ്മിഷൻ തന്നേക്കാം. താങ്ക് യു കടമറ്റത്ത് കത്തനാരെ. ഞാൻ നിന്നോട് എന്ത് ദ്രോഹമാടാ ചെയ്തത്? എന്നെ എന്തിനാടാ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത്? ജെന്റിൽമാൻ അഗ്രിമെന്റ്. ഓക്കെ മൈ സാർ. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഡബിൾ ഓക്കെ.
തലേണിക്കടിയിൽ തീപ്പിട്ട് എടുക്കുക. നീ വരണ്ട, ഇവിടെ നിന്ന് നീ എന്തിനാ മോളെ കുടിയിൽ കിടന്ന് നെയ്തോണ്ടിരിക്കുന്നു? അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി. ശരി, നീ പോയി മോളത്തെ റൂമിൽ കിടന്ന്. ശരി അങ്കിളെ. അങ്കിൾ എന്തിനാ മഞ്ഞത്ത് കിടക്കുന്നത്? അകത്ത് വന്ന് കടന്നൂടെ? അതൊക്കെ ശീലമായി പോയി, നീ പോയി കടന്നു മോളെ. താ മോളെ. സുന്ദരി, സുന്ദരി,
വല്ലാത്ത ദാഹം. വെള്ളം താഴെ പോയോ? ഒരു മിനിറ്റ്, ഞാൻ കൊണ്ടുവരാം. ഇതങ്ക. അങ്കിളിന് വേറെ എന്തെങ്കിലും വേണോ? ഭയങ്കര മഴ പുറത്ത്. അകത്തന്നെ കിടക്കോ, പാവിരിക്കട്ടെ. വേണ്ട വേണ്ട, ഞാൻ പുറത്തു തന്നെ കിടന്നോളാം. എന്തിനാ എത്ര വെള്ളം അടിച്ചിരിക്കുന്നത്? വാതിലകത്തുനിന്ന് പൂട്ടിക്കോ. മനസ്സിൽ വേണ്ടാത്ത ചിന്ത വന്നു. ഏതോ വലിയ തെറ്റ് സംഭവിക്കാൻ പോകുന്നു. എനിക്ക് പേടിയാവുന്നു ചന്ദ്ര. എന്നെയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്ക് ചന്ദ്ര. തനിച്ച് സംസാരിക്കുന്നത്? ഒന്നുമില്ല മോളെ, പച്ചക്കറി ഒന്നുമില്ല, നമുക്ക് മീന് പിടിക്കാം. ഞാൻ വരുന്നില്ല, നീയും പോവണ്ട. ഞാൻ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചോണ്ട് വരാം. ചത്ത മീന് തിന്ന് ഒരു രസവും ഇല്ല അങ്കിള്. ഞാൻ പോയി ജീവനോട് മീൻ പിടിച്ച് അങ്കിളിന് ഉണ്ടാക്കി തരാം. അതിനുശേഷം എന്റെ പാചകത്തിന് അങ്കിള് അടിമയാവും. നീ കടലിലേക്ക് ഒറ്റയ്ക്ക് പോകണ്ട. കടലിലുള്ള പ്രേതം എന്നെ പൊക്കി കൊണ്ടുപോവില്ല. അങ്ങനെ കൊണ്ടുപോയാലും അങ്കിള് വന്ന് എന്നെ രക്ഷിക്കില്ലേ? പറഞ്ഞേ കേക്ക്, പോണ്ട. ഒരു മിലിറ്ററി ഓഫീസർ ഇങ്ങനെ പേടിക്കാമോ? അങ്കിള് കരയിൽ നിന്ന് നോക്കിയാ മതി, ഞാൻ പോയി മീനിനെ പിടിച്ചിട്ട് വരാം. ഞാനും വരാം. വെയില് തന്നു, നമുക്ക് പോകാം. കുറച്ച് മീനും കൂടി പിടിച്ചിട്ട് പോവാങ്കിളെ. ഹായ്, വലിയ സ്രാവ് കിട്ടി അങ്കിളെ.
കണ്ണു തുറക്ക് സുന്ദരി, ഇങ്ങോട്ട് നോക്ക് സുന്ദരി, സുന്ദരി, സുന്ദരി. സുന്ദരി, സുന്ദരി. എന്താ? നീ ഒരുപാട് വെള്ളം കുടിച്ചു, അതാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു മകനോടും ഒരു അച്ഛനും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചെയ്ത്. ഇനി എനിക്ക് ജീവിക്കാൻ അർഹതയില്ല. എനിക്ക് ചാകണം. നീ മാറിപ്പോ, എനിക്ക് ചാകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തത്, ഞാൻ ചാവും. ഇല്ല, നീ ചെറിയ പെണ്ണ, നിഷ്കളങ്കിയാണ് നീ. നിന്റെ ജീവിതം ഞാനാ നശിപ്പിച്ച്. നീ മാറി, എനിക്ക് ചാകണം. നിങ്ങൾ ചത്ത, നിങ്ങളുടെ മോൻ എന്താന്ന് ചോദിക്കില്ലേ? എങ്ങനെയായാലും അവന് സത്യം അറിയും. ഞാൻ എന്തായാലും മരിക്കും. നിങ്ങൾ തന്നെ എന്നെ കൊന്നു. നമുക്ക് രണ്ടുപേർക്കും ആ കടലിൽ തന്നെ മരിക്കാം. എന്റെ മകൻ അനാഥയാവല്ല, അവന് വേറെ ആരാ ഉള്ളത്? അവന്റെ അടുത്ത് പോയി നമുക്ക് സത്യം പറയാം. അവൻ നമ്മളെ വെട്ടാണെങ്കിൽ വെട്ടട്ടെ, ക്ഷമിക്കാണെങ്കിൽ ക്ഷമിക്കട്ടെ. ഈ സമയത്ത് എനിക്ക് അവനെ കാണാൻ പോലും കഴിയില്ല. അവനോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മരിക്കും. ഞാൻ പറയുന്ന കേക്ക്, അവൻ തീരുമാനിക്കട്ടെ. നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം. യേശുവേ എന്റെ പാപ. ആ നിങ്ങള് മിസ്റ്റർ വീരഭദ്രൻ, മിലിറ്ററി മാൻ? അതെ ഫാദർ, സുഖാണോ? ദൈവത്തിന്റെ കൃപ കൊണ്ട് ജീവിച്ചു പോകുന്നു. നീ സുന്ദരിയല്ലേ, ഇവിടെ എന്ത് ചെയ്യാ? ഇത് അരുണിന്റെ ഭാര്യയാണ്. അരുണിന്റെ ഭാര്യയോ? അപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞല്ലേ. നിങ്ങളിപ്പോ അമ്മായച്ചനും ആയല്ലേ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ, അരുണിനോട് ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ പറയാം. എടാ അരുടെ, ഇത് ആള് കൊള്ളാ കേട്ടോ. എനിക്ക് പേടിയാവുന്നു. അരുണോട് ഇപ്പൊ ഇക്കാര്യം പറയണ്ട. അയ്യോ, ഇവിടെ എന്തിനാ വന്നത്? ഇവളെയും വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ ആദ്യം ഇവിടെ ഇറങ്ങ്. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാം. അതൊക്കെ പിന്നീട് സംസാരിക്കാം, ഇപ്പൊ ഇറങ്ങാൻ നോക്ക്. എന്തായാലും അതല്ല അച്ഛാ, ഇവിടെ കല്യാണം കഴിഞ്ഞവരെയൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. ഇനി ഞാനും കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞാൽ പ്രശ്നമാവും. നിങ്ങൾ ഇറങ്ങാൻ നോക്ക്, ഞാൻ എത്രയും പെട്ടെന്ന് ലീവ് എടുത്ത് വരാം, അപ്പൊ സംസാരിക്കാം.
നിനക്ക് ഞാൻ പിന്നെ ഫോൺ ചെയ്യാവേ. ബൈ അരുൺ. നിക്ക് അരുൺ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഇങ്ങ് വാടാ ഭർത്താവേ, നിന്റെ കല്യാണക്കാരി മറച്ചു വെച്ചത് കൊണ്ട് നിന്നെ വേണം എനിക്ക് സസ്പെൻഡ് ചെയ്യാം. ഞാൻ ചെയ്യട്ടെ? മാസ്റ്റർ മാസ്റ്റർ, ഈ കാര്യം ഇവിടെ ആരോടും പറയരുതേ, എനിക്ക് ഭയങ്കര മാനക്കേടാവും. ഇപ്പോഴാണോ ഞാൻ സാറാണെന്നുള്ള ബോധ്യം നിനക്ക് വരുന്നേ? നീ മണവാളം ചെറുക്കനാണെന്നുള്ള കാര്യം ഞാൻ അസംബ്ലിയിൽ അങ്ങ് പറയും. അപ്പൊ ഈ കോളേജിലുള്ളവരെല്ലാം നിന്നെ മണവാള മണവാള എന്ന് വിളിച്ചോണ്ട് നടക്കും. അല്ല വേണ്ട സാറേ, വേണ്ട സാറേ, നിങ്ങൾ അങ്ങനൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ നല്ലൊരു മനുഷ്യനല്ലേ? അങ്ങനെയൊന്നും ചെയ്യില്ല. നീ എന്നെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും പറയും. അത് പിന്നെ കടമറ്റത്തെ ചുമ്മാ ഇരിക്കേ. അത് മാത്രം പറയരുത്, നിന്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. എന്റെ മാരേജിന്റെ കാര്യം ഇവിടെ ലീക്കായാലുണ്ടല്ലോ, പിന്നെ ഈ കാര്യം ഞാൻ എല്ലാരോടും പറയും. എടാ അങ്ങനെയൊന്നും ചെയ്യരുത്. ഒന്നെങ്കിൽ ഞാൻ നിന്റെ അധ്യാപകരല്ലേ, ഞാൻ ആരോടും പറയില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും ആരോടും പറയുകയില്ല. ജെന്റിൽമാൻ അഗ്രിമെന്റ്, എല്ലാം കർത്താവിന്റെ അനുഗ്രഹം. ആ കത്തരാരേ, ബൈ സാറേ. ബൈ ബൈ സാൻ, രക്ഷകായ. ഇവിടുത്തെ പിള്ളേരൊക്കെ നല്ല ചുവന്ന് തൊടുത്ത മാമ്പഴം പോലെ ആയിരിക്കുന്നത്. ഇതാ ഈ വീട് തന്നെയാ. എതിർത്ത് വലതുകാലം എടുത്തു വെച്ച് വന്നോളൂ. എന്താ മോളെ, സുഖം തന്നെയാണോ? എന്താ മാമാ, കൊറേ നാളായി ലീവ് ആയിക്കൊക്കെ കണ്ടിട്ട്. വയസ്സായില്ലേ, എപ്പോഴും വരാൻ കഴിയൂ. അതിരിക്കട്ടെ, നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നാട്ടിലെ ആണുങ്ങൾക്കാണോ പങ്ങ്യം? ആട്ടെ, ഇതാരാ കൂടെ? എന്റെ സുഹൃത്ത, മിലിറ്ററിയിലായിരുന്നു. ആള് വളരെ ഉഷാറായിട്ടുണ്ടല്ലോ. ഇതിലാരെയും വേണ്ട, നീ തന്നെ എടുത്തു. എന്റെ റേറ്റ് കൂടുതലാണല്ലോ. അങ്ങനെയാണോ? എന്താ ആലോചിക്കുന്നേ? ബാറി പോയിട്ട് കുടിച്ചില്ലെന്ന് പറഞ്ഞാലും കുടിച്ചെന്ന് തന്നെ അതിന്റെ അർത്ഥം. അകത്ത് പോയി കാര്യം സഹായിച്ചിട്ട് വാ സാറേ. ഞാൻ എടുത്ത ബാറിക്കാണ്, അങ്ങോട്ട് വന്നേക്ക്. നാണിക്കാത്ത വാനേ. ചെലോർക്ക് കട്ടിലാണ് ഇഷ്ടം, ചെലോർക്ക് താഴെയും ഇഷ്ടാ. നിങ്ങക്ക് എങ്ങനെയാ? ഇതിന്റെ മുന്നേ പെണ്ണുങ്ങളെ കണ്ടിട്ടേയില്ലേ? എന്താ ഇങ്ങനെ നോക്കുന്നത്? വാനേ വാ. അതെ, കാശ് തന്നിട്ട് വെറുതെ നോക്കി കാണാണ് വന്നത്. വേഗം വന്ന ജോലി നോക്കി പോവാൻ നോക്ക്, വേറെ വലിയ കസ്റ്റമർ വരുന്നുണ്ട്. എടോ, എന്താ ഇങ്ങനെ പിണങ്ങി പോന്ന്? പോവല്ലേ, തിരിച്ചു വാ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ആരെയാ വേണ്ടേ? ഫസ്റ്റ് ഇയർ ബിഎ പഠിക്കുന്ന അരുണ്. ഒന്ന് വിളിക്കൂ, ഒന്ന് വെയിറ്റ് ചെയ്യേ. ഫസ്റ്റ് ഇയർ ബിഎ പഠിക്കുന്ന അരുണുണ്ടോ? ഹലോ അരുൺ. അച്ഛാ, അച്ഛന് സുഖമല്ലേ? സുന്ദരി എങ്ങനെ ഇരിക്കുന്നു? അവൾ അവളുടെ അമ്മയുടെ വീട്ടിൽ കൊണ്ട് വിടാൻ പോവാൻ മുന്നെ. അവളിവിടെ ഉള്ളത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. നീ ആണെങ്കിൽ ഹോസ്റ്റലിലും ആണ്. സുന്ദരി നമ്മുടെ വീട്ടിൽ സുരക്ഷിതയായിരിക്കും. അവളുടെ വീട്ടിൽ വല്ലാത്ത കഷ്ടപ്പാടാ. മാത്രമല്ല അച്ഛന് ആഹാരം ഉണ്ടാക്കാൻ അവള് വേണ്ടേ? അതുകൊണ്ട് അയക്കണ്ട. അതല്ല മോനെ. അച്ഛാ, അവള് കൊച്ചുകുട്ടിയാ, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ ക്ഷമിച്ചാൽ മതി. അരുൺ, ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് എക്സാമിന് പഠിക്കാനുണ്ട്, അത് കഴിഞ്ഞ ഉടനെ ഞാൻ വന്നേക്കാം. അതുവരെ സുന്ദരി നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ പ്ലീസ്. മോനെ അവളെ പ്ലീസ്. അച്ഛാ, ഞാൻ പറയുന്നത് കേക്ക്, പിന്നീട് വിളിക്കാം. സാറേ സൂക്ഷിച്ച്. മിൽട്രി ഇങ്ങനെ കുടിക്കല്ലേ, ആരോഗ്യത്തിന് ഹാനികരമായത്. എന്താകുന്ന ചാകു ചാകട്ടെ. ഇപ്പോഴേ ഞാൻ ചത്താൽ അത് എല്ലാവർക്കും. സാറ് കുറച്ച് ഓവറ ഒന്ന് വിളിച്ചോട്ട് പോക്ക്. മോളൊരു രാജകുമാരിയാ. എന്റെ ചക്കരെ, എന്റെ മുത്തെ, നീയും നെടിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാ. ഞാൻ ചീത്തയാണ്, ദ്രോഹിയാണ്, മഹാപാവിയാണ്.
ഇങ്ങനെ ഒച്ചുണ്ടൊക്കെ എല്ലാരെ അറിയിക്കണോ? അകത്തേക്ക് വരൂ. ഞാൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ ചാകണം. ഇല്ല മോളെ, ഞാൻ നിന്നെ കുറിച്ച് എന്റെ സ്വപ്നത്തിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് മിണ്ടാതിരിക്കോ മോളെ. എന്നോട് ക്ഷമിക്കും മോളെ. നിങ്ങൾക്ക് പ്രാന്തായോ? ഒന്ന് എഴുന്നേറ്റ്. പറ്റുന്നില്ല മോളെ, നിന്റെ കൂടെ കഴിഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എനിക്ക് പേടിയാകുന്നു, ഞാൻ ജീവിച്ചിരുന്നാൽ എന്റെ മകന്റെ കുടുംബം തകർന്നു പോകും. എനിക്ക് വിഷം തന്ന് കൊതിക്കും മോളെ. ഇത്ര വലിയ ആളായിട്ട് കരയാൻ പാടുണ്ടോ? എല്ലാം ശരിയാവും. ആദ്യം വന്ന് കടന്നുറങ്ങും. ഞാൻ നല്ലവനല്ലേ മോളെ? ഞാൻ ചീത്തയാണ്. ഞാൻ ചീത്തയാണ്. ഞാൻ നല്ലവനല്ല. ഞാൻ നല്ലവനല്ലേ മോളെ? ഞാൻ ചീത്തയാണ്. അയ്യോ, നിന്റെ ജീവിതം തന്നെ ഞാൻ നശിപ്പിച്ചല്ലോ. അയ്യോ ആരോ, നീ എന്നോട് ക്ഷമിക്കൂ. ശരി, ഉറങ്ങിക്കോ. Thank you.
അയ്യോ, ഇത് ചെകുത്താൻ പിടിച്ച ക്ലിപ്പാ, ഞാനിതൊന്നും കണ്ടിട്ടില്ല. ആ കൊള്ളാലോ, ഫാദർ ആണെന്ന് പറഞ്ഞിട്ട് ഇത്തരം വീഡിയോസ് ആണോ കാണുന്നത്? ഈ ഫോൺ എന്റെ അല്ലല്ലോ, നിലത്തേത് കിട്ടിയതാ. ഓ, അങ്ങനാണോ? ഇതെന്തായാലും താഴ്വീണ് കിട്ടിയതല്ലേ, പുതിയതാണല്ലോ. ആ, ഇനിയിപ്പോ ഞാൻ വെച്ചോളാം. താങ്ക് യു സാറേ. മോനെ, ഈ ഫോൺ എന്റെ തന്നെയാ. മാസ ശമ്പളം പിടിച്ചു വെച്ച് ഇന്ന് രാവിലെ വാങ്ങിച്ചതേ ഉള്ളു മോനെ. അതിക്ക് തന്നേ കരുടെ. ഇതൊക്കെ എവിടെ നീട്ടി? യൂട്യൂബില്. നിനക്ക് നാണമില്ലേ? ഈ പ്രായത്തിലും യൂട്യൂബ്, റെഡ് ട്യൂബ്, മെറ്റാ കഫേ എന്നൊക്കെ പറഞ്ഞാൽ അതെന്താ? ഈ മെറ്റാ കഫേ നാളെ രാവിലെ അസംബ്ലിയിൽ പറയാം, അപ്പൊ അറിയാം. അരുടെ വേണ്ടടാ, നീ എന്നെ നാറ്റിക്കരുത് പ്ലീസ്. ഇത് എനിക്ക് അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാ മോനെ. നീ സാറിനോട് ക്ഷമിക്കൂട്ടാ. ഇത്തരം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചൂടെ? ഈ പുണ്യാളന്റെ ഡ്രസ്സിൽ എന്തിനാ ചെയ്യുന്നത്? സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് മോനെ ഇതിനല്ല കാരണം. വേണ്ട വേണ്ട. ഇത്ര വലിയ കാലുള്ള കോഴി നമ്മുടെ വീട്ടിലില്ലല്ലോ. എന്റെ രാജമാണിക്യത്തെ വെട്ടി ഉണ്ടാക്കിയതാ. അതിനെയോ? രാജമാണിക്യത്തിന് നിനക്ക് വലിയ ഇഷ്ടമല്ല. അതിനേക്കാളും നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ആദ്യത്തെ ഭാര്യ ചന്ദ്ര പോലെ ഇത്ര സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല. ഞാനൊരു 16 വർഷം മുമ്പേ ജനിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നീയെങ്കിലും ഒരു 16 വർഷം മുമ്പേ ജനിക്കണമായിരുന്നു, നമുക്ക് അടിച്ച് പൊളിക്കായിരുന്നു. ഒരുപാട് മദ്യപിക്കുന്നുണ്ട്. മനസ്സിന് സന്തോഷം തോന്നുന്നു, അതുകൊണ്ടാ. ആ ദാ, നീയും കുടിക്കും, നന്നായിട്ടുണ്ടാവും. ചീ, കുടുംബത്തിലുള്ള സ്ത്രീകൾ വെള്ളം അടിച്ചു ശരിയാവോ? ഒരു രഹസ്യത്തിന് അടിച്ചോ? ഒന്ന് തന്നാലുണ്ടല്ലോ. ഇതൊന്നും മണത്തതൊക്കെ എന്തും മണമാണ്. ഓ, കണിക്ക വരുന്നു. ഇതൊക്കെ എങ്ങനെയാണോ വലിച്ചു കേറ്റുന്നത്? ആദ്യം കഴിക്കും, പിന്നെ അങ്ങ് മധുരിക്കും. അതാണ് ഇതിന്റെ മഹത്വം. ഇഷ്ടപ്പെട്ടില്ലേ? ഈ കാര്യം മാത്രം നിങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഇഷ്ടായില്ലേ? ഇനി ഇത് കുടിച്ചാ എന്റെ അടുത്തേക്ക് വരണ്ടോ? നിനക്കിത് ഇഷ്ടല്ലേ? ഒട്ടും ഇഷ്ടല്ല. കളഞ്ഞു. ഇന്ന് മുതൽ ഈ പണ്ടാരം ഞാൻ കുടിക്കില്ല. നിനക്ക് വേണ്ടി ഞാൻ വിട്ടു. നീ എന്നെ വിടില്ലല്ലോ. സത്യായിട്ടും? സത്യായിട്ടും. ആണേട്? സത്യായിട്ടും. നിങ്ങളെ വിട്ട് ഞാൻ പോവില്ല. കരളെ നിൻ കൈ പിടിച്ചാൽ കനലോലം സ്നേഹമല്ലേ. ഏയ്, നിനക്കെന്താ മാനേഴ്സ് ഇല്ലേ? വരുമ്പോ കഥയ്ക്ക് മുട്ടണ്ടായിരുന്നോ? അയ്യേ, നമ്മുടെ ഇടയിൽ എന്തിനാ ഫോർമാലിറ്റി? ചക്ക, നിന്റെ കളികളൊക്കെ അങ്ങ് പുറത്തു മതി. ഇത് പ്രിൻസിപ്പാളിന്റെ റൂമാ, നീ ഒരു സ്റ്റുഡന്റും. എഡിറ്റ് പോടാ ചക്ക. അതൊക്കെ ശരി, പക്ഷെ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? ഒരു കാര്യം പറയാനാ, ഇത് ആരുടെ ബാൻഡാ? ആ, ഇത് എന്റെ ബാൻഡാണല്ലോ, 2 ദിവസം മുമ്പ് കാണാതെ പോയതാ. എടാ, നിന്റെ അഭ്യാസം എന്നോട് വേണ്ട. ഇതെന്താടാ? അതിപ്പോ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലായില്ലേ, ഇതുപോലും അറിയാതാണോ നിങ്ങൾ പ്രിൻസിപ്പളായി പോവരുത്. ഇതൊരു അന്തസ്സുള്ള കോളേജാ, നിന്നെ പോലെ വൃത്തികെട്ടന്മാരെയൊന്നും ഇവിടെ പഠിപ്പിക്കില്ല. നിന്നെ ഇപ്പൊ തന്നെ ഡിസ്മിസ് ചെയ്യാൻ പോവുക. അല്ല സാറേ, ഇതൊക്കെ വലിയ കാര്യമാണോ? നാട്ടിലെ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിട്ട് എല്ലാരും ഇത് ഉപയോഗിക്കണമെന്ന് ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയാണെന്നേ. അതല്ല, നിന്റെ കളികളെ കുറിച്ച് കൂടുന്നുണ്ട് ഇപ്പോ. നീ ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല. എന്താ സാറേ ഇത്? നിങ്ങൾ തന്നെ അന്ന് വീഡിയോസ് ഒക്കെ കണ്ടില്ലേ, ഞാൻ ചെറിയ പയ്യനല്ലേ, അപ്പൊ എനിക്കും ഇങ്ങനെയൊക്കെ. ഇനി എന്തായാലും ഞാൻ നിങ്ങളെ കത്തനായിരുന്നു വിളിക്കേയില്ല. പാപങ്ങളൊക്കെ മാപ്പാക്കണമെന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണോ? ആണെന്നേ. നിങ്ങൾ അതൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ലേ? വേണ്ട. ആ, എന്തായാലും ഇനി നിങ്ങളുടെ വഴിയിൽ ഞാൻ തടസ്സമാവില്ല. കൺഫേം? കൺഫേം ആണെന്ന്. അപ്പ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. താങ്ക്സ്. എന്താ? ഒന്നുമില്ല. എന്നോടാ നിന്റെ കളി, ഒന്ന് പോടറക്ക. ഓ, അങ്ങനാണോ? താമസിയാതെ നിന്റെ സത്യാവസ്ഥ എല്ലാരെയും അറിയിക്കാം. എന്നാ ശരി, വിട്ടോ. ഇത് ഉടുത്തോണ്ട് ഒന്ന് കാണിക്കേ. അങ്ങനെ നോക്കരുത്.
താങ്ക്സ്. എന്റെ അമ്മച്ചി, സൂക്ഷിച്ചപ്പൊന്നെ കാലുണുക്കും കുട്ടാ. ശരി ശരി. ആരാ നോക്ക്, ഇത് പുതിയ നമ്പർ ആണല്ലോ. ആരാ നിന്ന് സംസാരിച്ചു നോക്ക്. ഹലോ, ഞാൻ അമ്മയാ സംസാരിക്കുന്നത്. പറയമ്മേ, സുഖാണോ? എനിക്ക് സുഖാ, നിങ്ങൾക്ക് അവിടെ സുഖാണല്ലോ. മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവക്ക് ഒന്നിന്റെ കുറവില്ല, മഹാറാണിയെ പോലെയല്ലേ. ഞാൻ കൊടുക്കാം, സംസാരിക്കും. ആരാ? അമ്മയാണ് സംസാരിക്കാൻ. അല്ല അമ്മേ, സുഖാണോ? സുഖായിരിക്കുന്നു മോളെ. നീ കാശ് മാത്രം അയക്കാറുള്ളൂ, ഞങ്ങൾ എല്ലാവരും മറന്നു അല്ലേ. കല്യാണത്തിന് ശേഷം ഇങ്ങോട്ടൊന്നും എത്തി നോക്കിട്ട് പോലും ഇല്ലല്ലോ. ഞങ്ങളുടെ വീട്ടിൽ പെണ്ണായി ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ അവിടേക്ക് വന്നാ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ആരും നോക്കും. നീ നല്ലോണം സംസാരിക്കാൻ പഠിച്ചു, അത് പോട്ടെ. മരുമോന് സുഖാണോ? നിനക്ക് വിശേഷം വല്ലതും ഉണ്ടോ? ഇല്ലമ്മേ, അദ്ദേഹം കോളേജിലാ. അതൊക്കെ കുറച്ച് കഴിയട്ടേന്ന് ഞങ്ങൾ വിചാരിച്ചു. ശരി മോളെ, നിന്നെ കാണാൻ കൊതിയായിട്ട് വയ്യ. ഞാൻ ഏതായാലും ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട്. ശരിയമ്മേ, വരുന്നതിന് മുൻപ് വിളിക്കണേ. വിളിക്കാൻ മറക്കണ്ട, എന്നെ വിളിച്ചിട്ടേ വരാവൂ. ശരിയടി, വെച്ചേക്കട്ടെ. ഹാ, ഈ പെണ്ണിന് എന്തൊരു മാറ്റമാ. സന്തോഷമായിട്ട് ഇരുന്നാ കൊള്ളാം. സുന്ദരി, ഇങ്ങോട്ട് നോക്കണ്ടേ? പിന്നെ നോക്കടി മുത്തേ, ഒന്ന് ചിരിച്ചേ. കറുത്ത പെണ്ണെ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് സൺ. ഗുഡ് മോർണിംഗ് ഫാദർ. വെരി ഗുഡ് മോർണിംഗ് സൺ. സാറ് സാറ് സാറ്, നിങ്ങൾ എവിടേക്ക് അന്വേഷിച്ചു എന്നറിയോ? നിന്റെ പ്രോബ്ലം എന്താ മൈ സൺ? ഈ ഫോൺ നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടി വന്നതാ. നിനക്കെന്താ പെട്ടെന്നൊരു മാറ്റം? അങ്ങനൊന്നും ഇല്ല. ശരി, അപ്പൊ തന്നേക്ക്. അതിനു മുമ്പ് ഒരു കിഡിലും വീഡിയോ കാണിച്ചു തരട്ടെ. പുതിയ വല്ല ക്ലിപ്സ് വേണോ? അതെന്നെ, സംഭവമാണ്. ശരി, എന്നാ അത് കാണിച്ചേ. നല്ല കറുപ്പാണല്ലോ, ആഫ്രിക്കക്കാരിയായിരിക്കും അല്ലേ? എടാ മഹാബാബി, ഇത് നീ എപ്പോഴാണ് എടുത്തത്? അന്ന് എന്നെ വിളിച്ച് വിരട്ടിയില്ലേ, അന്ന് തന്നെ എടുത്തേ. അകത്ത് ഞാൻ ഒന്നും ഇടാത്ത കാര്യം നീയും ഞാനും അല്ലാതെ വേറൊരാളും അറിയാൻ പാടില്ല. എന്നെ നാട്ടിക്കരുത് പ്ലീസ്. അകത്തൊന്നും ഇടാതെ ഇങ്ങനെ ഡ്രസ് ഇടാൻ നാണോ? ചെറുപ്പം മുതലേ അങ്ങനെയാ. ശീലിച്ചു പോയി, അതാ ആ ഫോൺ ഇങ്ങ താ. അതൊക്കെ തരാം, പക്ഷേ ഇതൊക്കെ എല്ലാരും കാണുന്നുണ്ടാവുമല്ലോ. എങ്ങനെ? ഇത് എടുത്തതിന് ശേഷം ഞാന് യൂട്യൂബിൽ ഇട്ടായിരുന്നു. ഇത് നുണയല്ലേ? സത്യമായിട്ടുമാണ്. ബിയർ എനിക്ക് തീരെ ഇഷ്ടമല്ല, റമ്മാണെങ്കിൽ ജീവനാ. എന്താ സുന്ദരി, ഫിലിം കലക്കിയല്ലേ? ലവ് സീനൊക്കെ സൂപ്പർ ആയിരുന്നു. എന്തുപറ്റി? അയ്യോ,
നീ എപ്പോ വന്നു? വരുന്ന വിവരം അറിയിച്ചതേയില്ല. ശരി, വാതക്ക് നിൽക്കണ്ട, അകത്തേക്ക് വരും. നിന്റെ അമ്മയുടെ വീട്ടിലേക്ക്. എന്തിനാ? ഇനി കുറച്ചു ദിവസം അവിടെ പോയി നിക്ക്. ഇവിടെയാണ് അവള് വയറ് നിറച്ച് കഴിക്കുന്ന, അവിടെ പോയാ കഷ്ടപ്പെടുന്ന നീയല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്താ മനസ്സ് മാറിയേ? ഇല്ല, സാരമില്ല. ഞാൻ പോയാ നിങ്ങളെ അച്ഛന് ആര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക? ഇവള് അമ്മയുടെ വീട്ടിലേക്ക് വിടാൻ എനിക്ക് താല്പര്യമില്ല. ഇവള് എന്റെ ഭാര്യയാണ്. കല്യാണ ചെലവ് ചെയ്തതേ ഞാനാ. വേണമെങ്കി ഇവളെ നിന്റെ കൂടെ കൂട്ടിക്കോ. കോളേജിനടുത്ത് റൂം എടുത്ത് ഇവളെ നിന്റെ കൂടെ താമസിപ്പിക്കും. എല്ലാ മാസം അതിനും ചേർത്ത് ഞാൻ കാശ് അയച്ചോളാം. കല്യാണം കഴിച്ചവരെ കോളേജിൽ കളിയാക്കുമെന്ന്. അവന്റെ കൂടെ പോയിക്കോ മോളെ. പോയി നിന്റെ തുണിയൊക്കെ എടുത്ത് അവന്റെ കൂടെ പോ. ഇല്ല അങ്കിളെ, അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാ. പോയിക്കോ, ആരാ വേണ്ടെന്ന് പറഞ്ഞ്? ഞാൻ കാശി രാമേശ്വരൊക്കെ പോയി ഭിക്ഷ യാചിച്ചോളാം. ഈ സ്വത്തൊക്കെ നശിച്ചു പോട്ടെ. അരുൺ, ഞാൻ നിന്റെ അച്ഛനാ മോനെ. നിനക്ക് ഞാൻ നല്ലതേ ചെയ്യൂ, എന്നെ വിശ്വസിക്കേ. ഇവിടെ നോക്ക്, നിന്റെ ഭാര്യ ശർക്കരയൊന്നുമല്ല. അവളെ ആരും എടുത്ത് വിഴുങ്ങില്ല. എഴുതാപ്പുറമൊന്നും വായിക്കാതെ നിന്റെ ശ്രദ്ധ പഠിത്തത്തിലിരിക്കട്ടെ. നിന്റെ ഭാര്യയെ ഒരു കുഴപ്പവും സംഭവിക്കാതെ നിന്നെ ഞാൻ ഏൽപ്പിക്കാം. ചെല്ലുമോനെ, ചെന്ന് നന്നായി പഠിക്കാൻ നോക്ക്. ലീവ് കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വാ. ഇവളുമായിട്ട് സന്തോഷമായിട്ട് കഴിയ്. ത്രൂ ബസ് പോകും. വേഗം പുറപ്പെടുക. എന്നെ ഓർത്ത് വിഷമിക്കണ്ട, നിങ്ങൾ സൂക്ഷിച്ചു പോണേ. എന്താ ഈ വഴിക്ക്? എന്റെ കിടാവിനെ കണ്ടില്ല, അതന്വേഷിച്ചു വന്നതാ. അത് ഇവിടെ എവിടെയെങ്കിലും കാണും. മിലിട്ടറി ഇരിക്കുന്നേ, വരാണ്ടെന്ന് അടിച്ചിട്ട് പോവാ. വേണ്ട മാഷെ, ഞാൻ മദ്യം നിർത്തി. അതെന്താ ഇഷ്ടപ്പെട്ടില്ല? വിട്ടു. അതൊക്കെ ഇരിക്കട്ടെ, നമുക്കെന്തെങ്കിലും സംസാരിക്കന്നേ. സാറി കാണിക്കുന്നത് ശരിയല്ല. സാറിന് കുറ്റബോധമൊന്നും തോന്നാറില്ലേ? പുതിയൊരു ശീലം വന്നപ്പോ
പഴയ ശീലം വിട്ടെന്ന് പറയുന്നല്ലേ നല്ലത്. നിങ്ങൾ എന്താ പറയുന്നത്? ഈ വിറക് തീക്കാത്തിടണമെന്നില്ല, അടുത്ത് വെച്ചാൽ തന്നെ പുക പിടിച്ച് തീ ആളിക്കത്തും. ഇപ്പൊ നന്നായിട്ട് കത്തുന്നില്ലേ? മനസ്സിലായില്ല. ഇത്രയും വയസ്സായിട്ടും ഒരാളുടെ വേഷവിധാനങ്ങളിലുള്ള മാറ്റം കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ആരായിരിക്കും? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? സാറ് പേടിക്കണ്ട, ഞാനിത് വേറെ ആരോടും പറയില്ല. എന്താന്ന് വെച്ചാ, ഞാനൊരു മനുഷ്യന്, ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് കുട്ടിയുണ്ടാവാത്ത കൊണ്ട് ചേട്ടൻ്റെ മകനെ ഞങ്ങൾ എടുത്തു വളർത്തി. അവന് 17 വയസ്സേ ഉള്ളായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടവുമായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ബന്ധമുണ്ടായി. ഒരു ദിവസം ഞാനതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അതിനുശേഷം രണ്ടുപേരും നാട് വിട്ടുപോയി. കഷ്ടകാലം തീർന്നെന്ന് കരുതി ഇങ്ങോട്ട് ഞാനും പോന്നു. എൻ്റെ അനിയൻ പട്ടാളത്തിൽ വെച്ച് ഒരു അപകടത്തിൽ മരിച്ചു. അവന് ഗവൺമെൻറ് 100 സെൻറ് സ്ഥലം ഇവിടെ കൊടുത്തു. കൃഷിയിൽ മാത്രം ശ്രദ്ധിച്ച് ഈ ഭൂമിയിൽ ഞാൻ 20 വർഷമായിട്ട് പണിയെടുക്കുക. ഈ കുട്ടിയെപ്പറ്റി 1.5 വർഷം മുമ്പ് ഞാൻ കന്യാകുമാരി പോയപ്പോൾ അവിടെ ഒരു അനാഥ കുട്ടിയെ കണ്ടു. എനിക്കൊരു കൂട്ടാകട്ടെ എന്ന് കരുതി ഇവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു. ഒരു കാര്യമുണ്ട്, തെറ്റ് ചെയ്തവർ എന്നാണെങ്കിലും ഒരു ദിവസം ശിക്ഷിക്കപ്പെടും. അതിൻ്റെ പരിണിത ഫലം അവർ അനുഭവിച്ചേ മതിയാവൂ. വേണ്ട സാറേ, ആ കൊച്ചിനെ വിട്ടേക്ക്. മകൻ്റെ ഭാര്യ മകളെ പോലെ തന്നെ അവളെ നശിപ്പിക്കാതെ വിട്ടേക്ക്. മിലിട്ടറി ഒരു പെണ്ണിന് ആണെന്ന് പറഞ്ഞാൽ ഭർത്താവ് മാത്രമല്ല, അച്ഛനും മകനും സ്നേഹിതനുമായ എല്ലാം തികഞ്ഞൊരാണായിരിക്കണം. ആ കൊച്ചിന് ചെറുപ്രായത്തിൽ തന്നെ അതിൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടതാ. അവളുടെ അച്ഛൻ്റെ ഓർമ്മയാ സാറിലേക്ക് പതിഞ്ഞത്. അവൾ സാറിൽ വിധേയയായി. സാറും ഭാര്യയില്ലാത്തവനാണ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അത് മറന്നേക്ക്. കുടുംബം നന്നാവട്ടെ. എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എന്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. പെണ്ണിന്റെ ശരീരത്തിന് അങ്ങനെ ഒരു ലഹരിയുണ്ട്. പെണ്ണിന് സൗന്ദര്യം പോലും വേണമെന്നില്ല. വെറും സാധാരണ ഒരു പെണ്ണിനെ 10 തവണ കണ്ടു കഴിഞ്ഞാൽ അവക്കും ഭംഗിയുള്ളതായി നമുക്ക് തോന്നും. ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ നിന്ന് പോവില്ല സാറേ. അവളെ വിട്ടേക്ക്. വേഗം തന്നെ അവളെ അമ്മയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തേക്കോ കൊണ്ടുവന്നാക്ക്. അത് നിങ്ങൾക്കൊരു ആശ്വാസമാകും. ഇല്ലെങ്കിൽ നശിച്ച് നിങ്ങളുടെ കുടുംബം പുഴുത്ത് പുഴുത്ത് നിങ്ങളുടെ കുടുംബം ഇല്ലാതായി പോകും. ഇപ്പോ ഞാൻ അറിഞ്ഞ കാര്യം നാളെ സാറിന്റെ മകൻ അറിയാൻ പാടില്ല. ഇത് സാറിന്റെ മകൻ അറിയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും അവൻ കൊല്ലും. അവളെ വിട്ടേക്ക് സാറേ. ഒരാണ് തന്റെ ചേച്ചി അനിയത്തി എന്തിന് അമ്മ പോലും തെറ്റ് ചെയ്താൽ ക്ഷമിക്കും, പക്ഷെ ഭാര്യ തെറ്റെയ്താൽ അവളെ കൊന്നു കൊല വിളിക്കും, അല്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യും. ഇത് സാറിന്റെ വീട്ടിൽ നടക്കണോ സാറേ? നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? അവളെ അമ്മയുടെ വീട്ടിൽ കൊണ്ട് വിടാൻ പോവാ. നല്ല കാര്യം, താങ്കൾക്ക് ബുദ്ധി ഉദിച്ചു. നിന്റെ അമ്മയുടെ വീട്ടിൽ നീയും നന്നായിരിക്കണം. ഈ കുടുംബം അതുപോലെ തന്നെ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോവില്ല. നീ പോയില്ലെങ്കിൽ ഞാൻ പോകും, എങ്ങോട്ടെങ്കിലും പോകും. നിങ്ങൾക്ക് എന്ത് പറ്റി? ഞാൻ ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റോ? അധികം സംസാരിക്കണ്ട. എന്തുകൊണ്ട്? മിണ്ടാതെ വണ്ടി കയറി ഇരിക്കടി. നിങ്ങൾക്ക് എന്ത് പറ്റി? എന്നോട് സംസാരിക്കില്ലേ? എന്നോട് അത്രയും ദേഷ്യമാണോ? ഒന്നും തന്നെ ചെയ്യാത്തവൻ ഉണ്ടേലെന്താ? ഒരു പെക്ക് അടിക്കാത്തവൻ ചേച്ചായന്താ? തോട്ടായന്താ? ഒന്നും തന്നെ ചെയ്യാത്തവൻ ഉണ്ടേലെന്താ? ഒരു പെക്ക് അടിക്കാത്തവൻ ചേച്ചായന്താ? തോട്ടായന്താ? കുത്ത് 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 കല്ലേ കുത്ത്, കുത്ത് 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 കല്ലേ കുത്ത്, കുത്ത് 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 കല്ലേ കുത്ത്, കുത്ത് 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 കല്ലേ കുത്ത്. ഒന്നും തന്നെ ചെയ്യാത്തവൻ ഉണ്ടേലെന്താ? ചത്തായന്താ? ഒരു പെഗ് അടിക്കാത്തവൻ ചേച്ചായന്താ? തോട്ടായന്താ?
വാളായൻ മച്ചാനേ ജീവിതം അടിപൊളിയാണേടാ, ജീവിതം പൊന്നേ ഉള്ള് അതിനം ആഘോഷിക്കാം. മൂന്നാറ് പോകാം നമുക്ക് കരിഞ്ഞ് അടിച്ചു പോരാ. എൻ പൊന്ന മച്ചാനേ നിന്റെ കൂടെ കൂട്ടടാ, നാട്ടുകാരൻ ഞാൻ എന്ത് ജോളിയും കൂലിയും ഇല്ലാത്തവരാ. ഉപദേശിക്കാൻ വീരം തന്നെ പോനേ, നിന്റെ കഷ്ടങ്ങൾ നീ തന്നെ പരിഹരിക്കണോ, അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കണ്ട. ഇന്നലെ എന്ത് ഇന്ന് എന്ത് എല്ലാം പോലെയാണ്, ഇന്നത്തെ സന്തോഷം മാത്രം നോക്ക് മച്ച മച്ച. ഒന്നും തന്നെ ചെയ്യാത്തവൻ ഉണ്ടേൽ എന്താ ചത്തായ എന്താ, ഒരു പെഗ് അഴിക്കാത്തവൻ ജയിച്ചായ എന്താ തോട്ടായ എന്താ. അജ്ഞാനമില്ലാതെ വാടായി കൂടെ വെല്ലാനകൾ വീട്ടിൽ എൻ കൂടെ വാടാനി, ആരോടും പറയാതെ അറിയുതാനി. ഭൂലോകം എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞതായോ, സ്നേഹത്തോടെ നിന്നെ വരവേൽക്കും. എപ്പോഴും നീ തന്നെ ആനന്ദരെ മതനായെന്നും ഇവളുടെ കാമം നീ യാചിക്കുന്നു. ഇന്നത്തെ സന്തോഷം മാത്രം നോക്ക് മച്ച മച്ച. ഒന്നും തന്നെ ചെയ്യാത്തവൻ ഉണ്ടേൽ എന്താ ചത്തായ എന്താ, ഒരു പെഗ് അഴിക്കാത്തവൻ ജയിച്ചായ എന്താ തോട്ടായ എന്താ. കുത്ത് 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 കല്ലേ കുത്ത്, കുത്ത് 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 കല്ലേ കുത്ത്. എനിക്കറിയായിരുന്നു. എന്തറിയാം, ഞാനില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. നിനക്ക് മാത്രം കഴിയാൻ പറ്റൂ കള്ളി. എന്റെ ദൈവമേ, ഇയാൾ ഒരിക്കലും മാറില്ലല്ലോ. സുന്ദരി, വരൂ പോസ്റ്റ്മാൻ. നിന്റെ ഭർത്താവിന് ഒരു പാഴ്സൽ ഉണ്ട്. ആണോ? ഇന്ന് ബഹുമാന്യനായ അരുൺ വീരഭദ്രന് നമസ്കാരം. നിങ്ങളുടെ കഥ ഈ ആഴ്ചത്തെ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. എനിക്കും എന്റെ ഗ്രാമത്തിനുമുള്ള ബന്ധം അമ്മ എന്ന ഒരാളുടെ ബന്ധമായി യോജിക്കപ്പെട്ടു. എനിക്ക് എന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹം ഒരു മിലിറ്ററി മാൻ, എന്റെ അമ്മ ഒരു ടീച്ചർ. അവരോടൊപ്പമാണ് ഞാൻ 17 കൊല്ലം ജീവിച്ചത്. എന്റെ അമ്മ വളരെ നല്ല അമ്മയാണ്. പെട്ടെന്ന് ഒരു ദിവസം പാമ്പ് കടിച്ച് എന്റെ അമ്മ മരിച്ചു. അന്ന് ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചതാണ്. എന്റെ അമ്മ ഇല്ലാത്ത വേദന മാറ്റാൻ വന്നവളാണ് എന്റെ സൗന്ദര്യ. എന്നെക്കാളും 3 വയസ്സിന് മൂത്തതാണ് എന്റെ സൗന്ദര്യ. എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന അവളെ എനിക്ക് കണ്ടപ്പോഴേ ഇഷ്ടമായി. ഞങ്ങൾ കുറെ വഴക്കിട്ടു, പിന്നീട് പ്രേമിച്ചു, വളരെയധികം സ്നേഹിച്ചു. ആദ്യ പ്രണയിനി തന്നെ ഭാര്യയായിട്ട് ലഭിക്കുന്നത് ഭാഗ്യമാണ്, അവൾ എനിക്ക് കിട്ടിയ വരമാണ്. എന്നെ
എന്റെ ഭാര്യയോടൊപ്പം ഞാൻ ചെലവഴിച്ച നിമിഷങ്ങൾ എനിക്ക് ഒരിക്കലും ഒരിക്കലും മറക്കാനാവില്ല. ഇപ്പൊ ആ സൗന്ദര്യം മാറിപ്പോയോ? എന്റെ അച്ഛൻ തെറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു അമ്മായി അച്ഛനും മരുമകളും ഇത്രയും അടുക്കുന്നത് ശരിയാണോ? അതോ ഞാനാണോ തെറ്റിദ്ധരിക്കുന്നത്? ഞാൻ അവസാനമായി അവരെ കണ്ട ആ മൂന്ന് ദിവസങ്ങൾ ഏതോ കവി പാടിയതുപോലെയാണോ, അതോ എന്റെ വൃത്തികെട്ട ചിന്തയോ? എന്റെ സൗന്ദര്യയെ ഞാൻ സംശയിക്കുന്നത് ശരിയാണോ? അതോ എല്ലാ ആണുങ്ങളെയും പോലെ ഞാനും വെറുതെ? പുരോഗമന ചിന്താഗതിയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കാറുണ്ട്, പക്ഷെ അതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. എന്റെ ഭാര്യയുടെ നോട്ടം, ആ കണ്ണുകൾ, അവളുടെ പ്രണയം, എല്ലാത്തിലും ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. അതാണ് ഞാനും സ്നേഹിച്ചത്. ആ ഞാൻ തന്നെ അവളെ സംശയിച്ചു. ഇല്ല, എന്റെ ഭാര്യ പതിവ്രതയാണ്. അവൾ ഒരിക്കലും എന്നെ ചതിക്കില്ല, ഒരിക്കലും. എന്റെ സൗന്ദര്യയുടെ കൂടെ ജീവിതകാലം മുഴുവനും ഞാൻ ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ എന്റെ ഭാര്യയെ കാണുമ്പോൾ ഞാൻ അവളെ അറിയാതെ സംശയിച്ചതാണെന്ന് പറഞ്ഞ് അവളോട് ഞാൻ മാപ്പ് ചോദിക്കും. എന്റെ ഭാര്യ നല്ലവളാണ്, അവൾ എനിക്ക് തീർച്ചയായിട്ടും മാപ്പ് നൽകും. നിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ വിചാരിച്ചല്ലേ ഞാൻ എന്റെ മോളെ തന്നത്. ഇങ്ങനെ ആയി പോയല്ലോ. എന്റെ വീട്ടിൽ എന്തിനാ പോയത്? എന്റെ വീട്ടിൽ എന്തിനാ പോയത്? എന്റെ മോനെ, നീ ഇപ്പോൾ ഇവളെ ഈ കോലത്തിൽ കാണണ്ട. എനിക്ക് എന്റെ സുന്ദരിയെ കാണണം. സുന്ദരിയല്ല, പോയിട്ടില്ല. ഇതെന്റെ സുന്ദരിയല്ല. എന്റെ സുന്ദരി എന്റെ വീട്ടിൽ പോവില്ല. അവളെ എനിക്ക് സുരക്ഷിതമായി ഏൽപ്പിക്കാന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് അവൾ ഇങ്ങനെ കിടക്കുന്നു. അവൾ എന്തിനാ മരിച്ചത്? സുന്ദര, ഇനി ഗംഗാസ്നാനം നടത്തുക. എന്റെ തലയെ മുട്ടന ചെയ്യുക. എന്റെ കുടുംബം അവളൊക്കെ കെട്ടുപോയി. അവള് നമ്മളെ വിട്ടു പോയല്ലോ. ഇനി മുടി ഉണ്ടായാലോ? നമ്മൾ പോയാലെന്താ? പൊട്ടയടിക്കണ. അരുണേ, അരുണേ,
ക്യാമറ. എന്തിനാ അച്ഛ എന്നെ ഇങ്ങനെ വഞ്ചിച്ചത്? ഞാൻ അച്ഛന്റെ മോൻ തന്നെയല്ലേ, എങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറ്റി? സുന്ദരി നിങ്ങൾക്ക് മോളെ പോലെയല്ലേ, അവളെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? ഞാൻ കൊള്ളരുതാത്തവനല്ല, സാഹചര്യം എന്നെ അങ്ങനെ ആക്കിയതാ. 18 വർഷത്തെ പട്ടാള ജീവിതത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. റമ്മും തോക്കും അല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയില്ലായിരുന്നു. നിന്റെ അമ്മയല്ലാതെ മറ്റൊരുത്തിയെയും ഞാൻ മനസ്സുകൊണ്ട് പോലും മോഹിച്ചിട്ടില്ല. കാലിന് പരിക്ക് പറ്റി അൺഫിറ്റായപ്പോ ശിഷ്ടകാലം നിന്റെ അമ്മയെ മൊത്ത് സന്തോഷമായി ജീവിക്കാൻ ഓടി വന്നതാ. വന്ന സമയത്ത് അവള് നമ്മളെ വിട്ടുപോയി. ഞാൻ എന്താടാ ചെയ്യാ? സ്വന്തം മരുമകളെ ഭാര്യയാക്കി കളയോ? സ്നേഹവും വാത്സല്യവും ഈ കടല് പോലെ ഞാൻ കൂട്ടിവെച്ചിരുന്നു. അത് കാണിക്കാൻ എനിക്ക് ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് സുന്ദരി, എന്റെ സുന്ദരി വന്നു. ആദ്യമൊക്കെ ഞാൻ അവളെ മകളായിട്ടാ കണ്ടത്. അവളും എന്നെ അച്ഛനെ പോലെയാ കരുതിയത്. വിധി
ഞങ്ങളെ വെറുതെ വിട്ടില്ല. ഈ കടലിൽ മീൻ പിടിക്കാൻ വന്നപ്പോഴാ ഒരു അപകടത്തിൽ ഞാനാണ് അവളെ നിർബന്ധിച്ച് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അത് ഞങ്ങൾ നിന്നോട് പറയാൻ വേണ്ടിയാ വന്ന്. നീ ചെവി തന്നില്ല. ഒരു പ്രാവശ്യം തെറ്റ് ചെയ്തവൻ തരിച്ചാകുമ്പോ വീണ്ടും അത് ആവർത്തിക്കാൻ പ്രേരണയാകും. ഞാനും ചെയ്തു പല പ്രാവശ്യം. ആ സുഖത്തിന് ഞാൻ അടിമയായി പോയട. അത്ര മാത്രം ആഘോഷിച്ചു. അവളുടെ ഓർമ്മകൾ കൊല്ല. ഇങ്ങനെ തെറ്റുകൾ ചെയ്തു കൂട്ടുമ്പോ അമ്മയെ വഞ്ചിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? നിന്റെ അമ്മ 18 വർഷം തനിച്ചായിരുന്നു. അപ്പൊ തെറ്റൊന്നും ചെയ്തു കാണില്ലേ? എനിക്ക് ദ്രോഹം ചെയ്തു കാണില്ലേ? അങ്ങനെ സംസാരിക്കരുത്. എന്റെ അമ്മ അത്തരത്തിലുള്ളവളല്ല. നിന്റെ ഭാര്യ നിനക്ക് ദ്രോഹം ചെയ്യുമ്പോ എന്റെ ഭാര്യ എനിക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടാവില്ലെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ അങ്ങനെയാ. പക്ഷെ സുന്ദരി എന്തൊരു ഭംഗിയായിരുന്നടാ. ശരീരം കൊണ്ടും സ്വഭാവം കൊണ്ടും അവള് ദേവതയായിരുന്നടാ. നിന്റെ അമ്മ സുന്ദരിയുടെ ചുണ്ടുവരലിനൊപ്പം എത്തുവാടാ. സുന്ദരി മേരെ പത്നി, ഷീസ് മൈ വൈഫ്. അവളെ ഞാൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്നടാ. സത്യം ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതിനു മുമ്പ് ഞാൻ എന്റെ തല വെട്ടിയാ. എന്നെ കൊന്നിട്ട് അവളോടൊപ്പം ഞാൻ സന്തോഷത്തോടെ ജീവിച്ചാണ്. ഇങ്ങനെ ആക്കിയതാണ് ജീവിതം തന്നെ ഞാൻ വെറുതെടാ. എനിക്ക് അവൾ അത്രമാത്രം ഇഷ്ടമായിരുന്നടാ. എന്റെ സുന്ദരിക്ക് എന്ത് ഭംഗിയായിരുന്നു അവളുടെ ശരീരം കാണാൻ. സുന്ദരി എന്റെ ഭാര്യയാണ്. നിന്നെ കൊന്നിട്ട് അവളെ ഞാൻ കെട്ടുമായിരുന്ന. അവളുടെ ശരീരത്തിൽ ഒരു മറുകു പോലും ഇല്ലായിരുന്നു. സുന്ദരി എന്റെ ഭാര്യ. നിന്നെ കൊന്നിട്ട് അവളെ ഞാൻ എന്റെ സ്വന്തമാക്കിയടാ. സ്വന്തം സുന്ദരി മേര പത്നി. നിന്റെ അമ്മയെക്കാൾ എനിക്ക് സുന്ദരിയാടാ ജീവൻ. ഓ എന്റെ സുന്ദരി, എന്റെ സുന്ദരി എന്നെ വിട്ടേച്ച് പോയടാ സുന്ദരി. നിങ്ങളെ പോലൊരു മൃഗം ഈ ഭൂമിക്ക് വന്നാൽ ഈ ഭൂമി തന്നെ അഴുക്കാവും. നീ കടലിലേക്ക് തന്നെ തിരിച്ചു പോ. പാമ്പുകളും ഞണ്ടുകളും നിന്നെ തിന്നട്ടെ. നിങ്ങളുടെ പാപങ്ങളൊക്കെ തീരട്ടെ. ഓ മൈ ഡിയർ സുന്ദരി, നിന്റെ കൂടെ ഉള്ള ജീവിതം നിന്നെ കൊന്നിട്ട് ഞാൻ അവളെ കെട്ടിയതാണ് സുന്ദരി. നിന്നെ കൊന്നിട്ട് ഞാൻ അവളെ കെട്ടിയത് സുന്ദരി. എന്റെ സുന്ദരി എന്നെ വിട്ടു പോയതോടി, എന്നെ വിട്ടു പോയതോ. നീ ചാടിയത് ഞാൻ എന്റെ സുന്ദരിയെ കാണാൻ പോവുക. എനിക്ക് എന്റെ ജീവിതം മൊത്തം സുന്ദരിയാണ്. അവളില്ലാതെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് സുന്ദരി? ചെയ്തത് ശരിയല്ലേ? ആ
നടന്ന സംഭവങ്ങൾ കാരണം ഞാൻ തളർന്നു പോയില്ല. ഞാൻ തുടർന്ന് പോരാടും, ജീവിതത്തിൽ തീർച്ചയായും ജയിക്കും. അമ്മേ, അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാനൊരു നല്ല അധ്യാപകനാകും. അമ്മയെ പോലെ തന്നെ എല്ലാവർക്കും ഞാൻ നല്ലത് പറഞ്ഞു കൊടുക്കും. എന്നെ അനുഗ്രഹിക്കണം അമ്മേ. വരട്ടെ അമ്മേ.